ഗുഡ് മോർണിംഗ് എവ്രി വൺ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇന്ന് നമ്മളുടെ 5 AM ക്ലബിലെ ഡേ 2 ചലഞ്ചിലേക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളുടെ ആ ഒരു ചലഞ്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ് ഡേന്റെ സെക്കൻഡ് ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, ഈ ഒരു ഇതിൽ നമ്മൾ ഇന്ന് വന്നിരിക്കുകയാണ്, ഡിസ്കസ് ചെയ്യുകയാണ്. ഇനി നമ്മളുടെ ലൈഫിൽ നമുക്ക് ഒരു ഹ്യൂജ് ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇന്നത്തെ മോർണിംഗ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഒരുപാട് പേര്, എല്ലാവരും പരമാവധി ആൾക്കാർ എന്ത് ചെയ്യുക, ആക്റ്റീവായിട്ട് വരിക കേട്ടോ. നമ്മളുടെ ഇന്നത്തെ ഒരു സെഷനിലേക്ക് എല്ലാവരും ആക്റ്റീവായിട്ട് പങ്കെടുക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചെന്ന് വെച്ചാൽ, എന്താണ് ഇതിനു മുൻപ് ചാർജ് എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്ത രീതിയും, അതേപോലെ തന്നെ അതിനു വേണ്ടിയിട്ടും 6 സോഴ്സിൽ നിന്നുള്ള ഇൻഫ്ലുവൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് ബേസ് ചെയ്തിട്ടുള്ള അതേ രീതിയിൽ നമ്മൾ നമ്മളുടെ ഈ ഒരു 5 AM ക്ലബ് കമ്മ്യൂണിറ്റി നമ്മൾ ഫോം ചെയ്യാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കുറേ അറിവുകൾ ലഭിച്ചു. പിന്നീട് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ, വി ആർ പ്ലാനിങ് അവർ ഡേ. നമ്മളുടെ ഒരു ദിവസം നമ്മൾ പ്ലാൻ ചെയ്യും. അതിനെ 4 പാർട്ടാക്കി തിരിക്കുന്നതിനെ പറ്റി പറഞ്ഞു. ഏതൊക്കെയാണ് 4 പാർട്ട് എന്ന് പറയാൻ പറ്റും. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏതൊക്കെയാണ് നിങ്ങളുടെ 4 പാർട്ടാക്കി തിരിക്കുന്ന, ഒരു ദിവസത്തിന്റെ 4 പാർട്ടാക്കി തിരിക്കുന്ന ഒന്ന് പറയാൻ പറ്റുമോ? ലാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, കഴിഞ്ഞ സെഷനിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. പരമാവധി ആൾക്കാർ വീഡിയോയിൽ വരും. അതെ, ഫക്കീർ പറയുന്നു വാർ അല്ല, വാർ ഫസ്റ്റ് പോയിന്റ് അല്ല. ഓക്കെ, ആയിഷ ഹിബ പറയുന്നു എന്താണ്, പ്രിപ്പറേഷൻ, വാർ, സെലിബ്രേഷൻ ആൻഡ് റെസ്റ്റ്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അതായത് പ്രിപ്പറേഷൻ, വാർ, സെലിബ്രേഷൻ, റെസ്റ്റ് എന്ന് പറയുന്നതാണെന്ന് വെച്ചാൽ നമ്മളുടെ 4 പാർട്ടാക്കി തിരിക്കുന്നത്. പ്രിപ്പറേഷൻ്റെ ടൈം നമ്മൾ കൊടുത്തിരിക്കുന്നത് എപ്പോഴാണ് ഒന്ന് പറയാമോ? പ്രിപ്പറേഷൻ്റെ ടൈം, പ്രിപ്പറേഷനിൽ എന്താണ് വരുന്നത്, പ്രിപ്പറേഷനിൽ എന്താണ് വരുന്നത്, അതേപോലെ എത്രയാണ് അതിൻ്റെ ടൈം ഒന്ന് പറയാൻ പറ്റുമോ? നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യം, ഓക്കെ, 6 to 9 പ്രിപ്പറേഷൻ, മുഹമ്മദ് ഫാരിസ് നോ, 5 to 6 നോ, ആയിഷ ഹിബ 5 to 6 നോ, 5 to 6 അല്ല, 5 to 6 അല്ല. അപ്പൊ നിങ്ങൾ പലരും മനസ്സിലാക്കിയതിൽ തെറ്റിദ്ധാരണയുണ്ട്. മാക്സിമം 6 to 9 അല്ല. ഹു എൽസ് ഈസ് ദേർ? വേറെ ആരൊക്കെ സെഷൻ കേട്ടിരുന്നു? വേറെ ആരും കേട്ടില്ലേ? ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. റെസ്പോണ്ട് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഇൻഗ്രാറ്റിറ്റ്യൂഡാണ്. നിങ്ങളൊരു സെഷൻ കേട്ടു, നിങ്ങൾക്ക് അബ്സൊല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ട്രെയിനിങ് നൽകി, കാര്യങ്ങൾ നൽകി, കോച്ചിങ് നൽകി, നിങ്ങളൊരു ക്ലാസ്സിൽ വന്നിരിക്കുന്നു, കേൾക്കുന്നു. നിങ്ങൾ ആ കേൾക്കുന്ന ക്ലാസ്, അതിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തെറ്റായിക്കോട്ടെ, അതിന് ഉത്തരമെങ്കിലും നൽകുക, എന്താണെങ്കിലും മറുപടി എങ്കിലും നൽകുക. 5 to 9 സുരാജസ് പറയുന്നു, 4 to 5 നോ, 4 to 5 അല്ല, 5 to 9, ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. വെരി ഗുഡ്, ഹൈദരാലി പറയുന്നു 5 to 9, വെരി ഗുഡ്, 5 to 9. 5 മണി മുതൽ 9 മണി വരെയുള്ള സമയമാണ് ദിവസം പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 മണി മുതൽ 9 മണി വരെയുള്ള സമയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് കമന്റ് ചെയ്യും. കമന്റോ കമന്റ് ചെയ്യണം. ഓക്കെ, ഇന്ന് കമന്റ് ചെയ്യാതെ ഇരിക്കുന്നവരുണ്ട്, എനിക്ക് കമന്റ് ചെയ്യാൻ വരെ മടിയാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിലേറെ വലിയ പ്രയാസമാണെന്ന് വെച്ചാൽ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലേറെ ചെയ്യാനുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ മടി കാണിച്ചു കഴിഞ്ഞാൽ, ഗാന്ധിജി പറഞ്ഞൊരു വാചകമുണ്ട്, ദ വേ യു ഡു വൺ തിങ് ഈസ് ദ വേ യു ഡു എവറിഥിങ്. നിങ്ങൾ ഒരു കാര്യം എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും നിങ്ങൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. ഈ ക്ലാസ്സിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആവേശം പോലെ തന്നെ ആയിരിക്കും, കാരണം ഈ ക്ലാസ് നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാനുള്ള കാര്യമാണ്. അതിൽ നിങ്ങൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ. സോ ബി ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ്. ഓക്കെ, സോ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുക? ഹരിലാൽ പറയുന്നു, ഓക്കെ, മറിയം പറയുന്നു പ്രാർത്ഥിക്കണം. ഓക്കെ, പ്രാർത്ഥിച്ച് മാത്രം മതി പോരാ. ഓക്കെ, എൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണെന്ന് പറയുന്നു ലൈല ഹാരിസ്. നോ പ്രോബ്ലം, കൺഗ്രാറ്റുലേഷൻ, വെൽക്കം ടു ദ പ്ലാറ്റ്ഫോം. ഹരിലാൽ പറയുന്നു വെച്ചാൽ പ്രെയർ, മെഡിറ്റേഷൻ, ക്ലാസ്, എക്സസൈസ്. അതായത് കാലത്ത് 5 മണിക്ക് എണീറ്റതിന് ശേഷം ആദ്യം നമ്മൾ എന്ത് വെച്ചാൽ, നമ്മുടെ പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം പ്രെയർ, പ്രാർത്ഥിക്കുക, പിന്നെ നമ്മൾ മെഡിറ്റേഷൻ പ്രോഗ്രാമിൻ്റെ 6 മണിക്ക് അതിൽ പങ്കെടുക്കുക, അതേപോലെ പിന്നെ നമ്മളുടെ ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം എക്സസൈസ് ചെയ്യുക. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഹരിലാൽ സാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം കൂടി മിക്സിംഗ്, ഒരു കാര്യം കൂടി മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് എന്താണ്? മെഡിറ്റേഷൻ, പ്രെയർ. ഫക്കീർ പറയുന്ന മിസ്സിംഗ് ആയിട്ടുള്ള കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ടു ഡു ലിസ്റ്റ് എഴുതണം. അതെ, പ്രെയർ, എക്സസൈസ്, മെഡിറ്റേഷൻ, ക്ലാസ്, അതേപോലെ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. ആ അതും കൂടെ നിങ്ങൾ ചെയ്യണം.
ഫ്രഷൻ അപ്പ് പ്രെയർ മെഡിറ്റേഷൻ ക്ലാസ് എക്സസൈസ് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് എന്തുണ്ടായിരുന്നു, ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. അന്നത്തെ കാര്യങ്ങൾ എന്താണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. അതേപോലെ നിങ്ങൾക്ക് അതിലേക്ക് റീഡിംഗ് ആണെങ്കിൽ ആഡ് ചെയ്യാം, ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ആഡ് ചെയ്യാം. വട്ട് എവർ ഇറ്റ് ഈസ്, യു ജസ്റ്റ് സ്റ്റാർട്ട് എ ബ്യൂട്ടിഫുൾ മോർണിംഗ് വിത്ത് എ പെർഫെക്റ്റ് പ്ലാൻ. ഒരു നല്ലൊരു പ്ലാനോട് കൂടിയിട്ട് ഇത്രയും കാര്യങ്ങൾ മിനിമം ചെയ്യുക. എന്തൊക്കെയാണ് അതിൽ വരുന്നത്? പ്രാർത്ഥന. നമ്മളുടെ ഫൈവ് എ ക്ലബിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ തന്നെ അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷെ നമ്മളുടെ ഒരു ഫൈവ് എ ക്ലബിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. കാലത്ത് 5 മണിക്ക് എണീക്കുക, എണീച്ചതിന് ശേഷം നിങ്ങളുടെ നിങ്ങളൊന്ന് ഫ്രഷൻ അപ്പ് ആവുക, ടോയ്ലറ്റ് പോവുക, വാഷ്റൂം പോവുക, ലൈക്ക് യുനോ ലൈക്ക് ബ്രഷ് അപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നേരെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ പ്രാർത്ഥനയിലേക്ക് കിടക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ ദിവസം നമ്മുടെ മെഡിറ്റേഷൻ പ്രോഗ്രാം ഉണ്ട്, അതിലേക്ക് കിടക്കുക 6 o'clock. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ മെഡിറ്റേഷൻ ഈ ഒരു ക്ലാസ്സിലേക്ക്, ബ്രെയിൻ ജിമ്മാണിത്. നമ്മൾ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മൈൻഡിൽ കുറച്ചുകൂടെ പോസിറ്റീവായ കാര്യങ്ങൾ, ചിന്തകൾ, കാര്യങ്ങളൊക്കെ കൊടുക്കുക, നിങ്ങളെ ഒന്ന് ആ ഒരു ദിവസത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. സോ വി ആർ ഡൂയിങ് ദിസ് എവ്രി ഡേ നമ്മളിത് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആരെയെങ്കിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് എന്താണ്? അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എന്ന് വെച്ചാൽ, ഇതും കൂടെ കഴിഞ്ഞതിന് ശേഷം ഫിസിക്കൽ എക്സസൈസ്, നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം. എന്തെങ്കിലും കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു 7:30 ആകുമ്പോഴേക്കും നിങ്ങളൊരു വർക്കൗട്ട് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കുക. ഫിസിക്കലി ഒരു ആദ്യ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് എക്സസൈസ് ചെയ്യുക, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പിന്നെ 20 മിനിറ്റ് വേണമെങ്കിൽ ആക്കാം. സ്ഥിരമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ 1 hour എക്സസൈസും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുറച്ച് സമയം ഫാമിലിയോട് ടൈം സ്പെൻഡ് ചെയ്യുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, കുറച്ച് വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 9 o'clock ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മാക്സിമം കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ട് നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയിട്ട് കുളിച്ച് ഫ്രഷ് ആയി എന്ത് ചെയ്യുക, നിങ്ങൾ ഒരുങ്ങി ഇറങ്ങുക. അതാണ് സെക്കൻഡ് പാർട്ട് എന്താണ് പ്രിപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത എന്താണ് സെക്കൻഡ് പാർട്ട്? കമന്റ് ചെയ്യും. നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവരോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നൈറ്റ് ഡ്യൂട്ടി ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ടൈമിങ്ങിനനുസരിച്ച് നിങ്ങൾ ഇതേപോലെ ചെയ്യാം. അതായത് റെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രിപ്പറേഷനാണ്. പ്രിപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് വാർ. വാർ എന്താണ്? യുദ്ധമാണ്. യുദ്ധം എന്തിനാണ്? നമ്മളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു. ജോലിക്ക് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുടുംബത്തെ നല്ല രീതിയിലേക്ക് എന്ന് വെച്ചാൽ, അപ്പൊ ആ ഒരു നമ്മളൊരു പകൽ സമയത്ത് നമ്മൾ ചെയ്യുന്ന ആക്റ്റീവായിട്ട് ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ജോലികളാണ്. ആ ജോലികൾ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ വീട്ടമ്മമാരൊക്കെ വളരെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. അവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ചില കാര്യങ്ങളെങ്കിലും മിനിമം മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, മോർണിംഗ് മെഡിറ്റേഷനോ കാര്യങ്ങളോ പങ്കെടുക്കാൻ സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, എക്സസൈസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ എപ്പോഴാണ് ഒഴിവിട്ടുന്ന സമയത്ത്, ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഡേ ടൈമിൽ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുക. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രിപ്പറേഷൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് നേരത്തെ മോർണിംഗിലാണ്. ഇനി അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഫിസിക്കൽ എക്സസൈസിന്റെ ചെയ്യൽ നിർബന്ധമാണ്. കാരണം എക്സസൈസ് ഇസ് അനദർ ഫോം ഓഫ് ഹീലിംഗ്. നമ്മളുടെ ശരീരത്തിലുള്ള എനർജി മൂവ് ചെയ്യുമ്പോൾ, നമ്മുടെ ശരീരം ചലിക്കുമ്പോൾ, വിയർക്കുമ്പോൾ, നമ്മുടെ ശരീരത്തിലുള്ള ട്രോമാസ് ഹീൽ ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള പെയിൻഫുൾ ആയിട്ടുള്ള സംഗതികൾ ഹീൽ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫിസിക്കൽ എക്സസൈസ് ഈസ് എ മസ്റ്റ്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് വെച്ചാൽ നമ്മൾ ഔട്ട് ഓഫ് ഷേപ്പ് ആകും, നമ്മളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും, അതേപോലെ തന്നെ നമുക്ക് ആരോഗ്യം നഷ്ടപ്പെടും, നമുക്ക് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും, നമ്മുടെ എനർജി ലോ ആയിരിക്കും. കുറെ കഴിയുമ്പോഴേക്കും പെട്ടെന്ന് എന്ത് വെച്ചാൽ അവയവങ്ങളൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും, ഒന്നുമില്ല, സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നേരത്തെ കാലത്തെ പ്രായമാകാതെ തന്നെ, അല്ലെങ്കിൽ പ്രായമായാൽ തന്നെ കുടുംബത്തിന് ഭാരമായിക്കൊണ്ട് എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാകും, പ്രയാസമാകും. അതല്ലെങ്കിൽ നേരത്തെ തന്നെ എന്ത് ചെയ്യും, അസുഖങ്ങൾ വന്നിട്ട് എന്ത് വെച്ചാൽ ആളങ്ങോട്ട് തീരുമാനമാകും. അപ്പം നമുക്ക് കൂടുതൽ കാലം ജീവിക്കണം. ഈ ലോകത്ത് ഏറ്റവും എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്താണോ, ഈ ലോകത്ത് ഏറ്റവും വലിയ ആഗ്രഹം എന്താ ഒന്ന് കമന്റ് ചെയ്തേ. ഏറ്റവും വലിയ ആഗ്രഹം എന്താ ആൾക്കാരുടെ? ആരോഗ്യത്തോടു കൂടി ഇരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഏറ്റവും വലിയ ആഗ്രഹം എന്താ ആൾക്കാരുടെ? ലോങ് ലൈഫ് എന്ന് പറയുന്ന റഫീഖ് ഭായ്. ഓക്കെ, ആയുസ് കൂടുക. അതായത് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് മരിക്കാതിരിക്കലാണ്. ഏറ്റവും വലിയ ആഗ്രഹം മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ ആഗ്രഹം മരിക്കാതിരിക്കലാണ്. ആ മരിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് എന്താണ് പറയുന്നത്, കൂടുതൽ സമയം ഇവിടെ ലഭിക്കുക എന്നുള്ളത്. അതാണ് എല്ലാവരുടെയും ആഗ്രഹം. ആ കൂടുതൽ സമയം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പരിശ്രമിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലേക്കുള്ള ഒരു ചേഞ്ച്, ആ ചേഞ്ചിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ട് എങ്കിൽ നമ്മൾ ഫിസിക്കൽ എക്സസൈസ്, ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സസൈസ്, നമ്മൾ ഫിസിക്കൽ എക്സസൈസ് ചെയ്തേ പറ്റും, ശരീരം ഇളകുക. അപ്പൊ അതിന് എന്ത് ചെയ്യണം, സമയം നിങ്ങൾ കണ്ടെത്തണം. മനസ്സിലായല്ലോ, കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എന്തായാലും എക്സസൈസ് ചെയ്തേ പറ്റും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഫിസിക്കൽ എക്സസൈസിന് അത്രയും ഇമ്പോർട്ടൻ്റ്.
നിങ്ങൾ ഫിസിക്കൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നിങ്ങളുടെ ഹോർമോൺ ലെവലൊക്കെ ബാലൻസ് ആവും, നിങ്ങളുടെ ശരീരത്തിൽ ഹോർമോൺ ലെവൽ ബാലൻസ് ആവും, സ്ട്രെസ് ഉണ്ടെങ്കിൽ ഇല്ലാണ്ടായിപ്പോവും, ഹീലിംഗ് നടക്കും, ട്രോമാസും ഹീലിംഗും നടക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിലെ പല വേദനകളും കാര്യങ്ങളും ബുദ്ധിമുട്ടും സ്റ്റിഫ്നസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പോകും. നിങ്ങളുടെ ശരീരത്തിൽ നല്ല പോസിറ്റീവായിട്ടുള്ള ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇതിന് പുറമെ ശരീരം നല്ല ഷേപ്പിലേക്ക് വരും, നല്ല ഭംഗിയിലേക്ക് വരും, നല്ല ആരോഗ്യം വരും, നല്ല മസിൽസ് നല്ല രീതിയിലേക്ക് പ്രോപ്പറായിട്ട് ബിൽഡപ്പായിട്ട് വരും, കാണാൻ നല്ല ഭംഗിയുണ്ടാകും. നിങ്ങളുടെ സ്കിന്ന് ഗ്ലോ ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ ശരീരത്തിൽ അനാവശ്യമായിട്ടുള്ള ടോക്സിൻസ് എല്ലാം ഈ എക്സസൈസ് തീർക്കുന്നതിലൂടെയും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകും. നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, നന്നായിട്ട് റെസ്റ്റ് ചെയ്യുക, ഇതൊക്കെ തന്നെയാണെന്ന് വെച്ചാൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ആരോഗ്യമുള്ള ഒരാളുടെ ലൈഫിൻ്റെ. നല്ല ഭക്ഷണം, പ്രോപ്പറായിട്ടുള്ള നല്ല ഭക്ഷണം കഴിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, അതേപോലെ തന്നെ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു എക്സസൈസ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം, അത് തുടക്കത്തിൽ തന്നെ ചെയ്യാം. പിന്നെ വാറിലേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം ചെയ്ത സമയത്ത് എന്താണ്, അവിടെ നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആർ റെഡി? ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ. വാർ, യുദ്ധം, അതായത് എങ്ങനെയാണ് ജോലിക്ക് പോകേണ്ടത്, ജോലി സ്ഥലത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രവർത്തന കർമ്മനിരതനായിട്ട് ഇരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണ്. യുദ്ധത്തിന് പോയാൽ യുദ്ധം ചെയ്ത് പോരണം, അവിടെ പോയിട്ട് എന്ത് ചെയ്യരുത്, കറങ്ങി നടക്കരുത്, അല്ലേ? ശരിയല്ലേ? യുദ്ധക്കളത്തിലേക്ക് പോയി കഴിഞ്ഞ് ശത്രുവോട് വരുന്ന വാളുമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, അവിടെ എവിടെയും കോട്ട് പോയിട്ട് ഇരുന്നാൽ നടക്കില്ല, ആള് തീരുമാനമാണ്. അവിടെ എവിടെയും കറങ്ങിപ്പോയിട്ട് നടന്നിട്ട് കാര്യമില്ല, സോഷ്യൽ മീഡിയയിൽ കളിച്ചിട്ട് കാര്യമില്ല. വെൻ യു ആർ വർക്കിംഗ്, യു ആർ വർക്കിംഗ് 100% ഡെഡിക്കേറ്റഡ് ആയിട്ട്, സീരിയസ് ആയിട്ട്, ഫോക്കസ്ഡ് ആയിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റണം. നിങ്ങളുടെ സമയം, നിങ്ങളുടെ ലക്ഷ്യം, അവിടെ നല്ല വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട് അവിടെ. അതായത് ഞാൻ എൻ്റെ സമയം എന്തായാലും കൊടുക്കണം, ആ കൊടുക്കുന്ന സമയം ഏറ്റവും മികച്ച രീതിയിൽ എനിക്ക് കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാണ്. സ്വർണ്ണോ? കാരണം അവിടെ നമുക്കൊരു വ്യക്തമായിട്ടുള്ള ഗോൾ ഉണ്ടാണ്. എന്തിനാണ് ജോലിക്ക് പോകുന്നത്, എന്തിനായി കഷ്ടപ്പെടുന്നത്? സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ പണം ഉണ്ടാക്കാൻ, വേറെ ഒന്നുമല്ല. ഐ മീൻ റൈറ്റ്? ജോലി ചെയ്യുന്നതിനാണ്, സമ്പത്തുണ്ടാക്കാനാണ്. ആ സമ്പത്തുണ്ടാക്കാനുള്ള ഉദ്ദേശശുദ്ധിയോട് കൂടിയിട്ട്, പണം ഉണ്ടാക്കാനുള്ള ഉദ്ദേശശുദ്ധിയോട് കൂടിയിട്ട് നമ്മൾ അവിടെ പോകുന്നു, ജോലി ചെയ്യുന്നു. ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കണം, ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ആയുധം എന്ന് പറയുന്നത് നമ്മളുടെ മണി മേക്കിംഗ് എബിലിറ്റിയാണ്. നമുക്കൊരു എബിലിറ്റി ഉണ്ട്, ആ എബിലിറ്റിയാണ് നമ്മൾ എന്തെയ്യാണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി വേണം. നമ്മൾ ഈ എടുക്കുന്ന ചെയ്യുന്ന ജോലി കൊണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് സംഭവിക്കണം. ഒന്നെന്ന് വെച്ചാൽ നമുക്ക് നല്ല സന്തോഷം ലഭിക്കണം, രണ്ട് നന്നായിട്ട് പണം ലഭിക്കണം. അപ്പൊ വാറിന് പോകുമ്പോൾ എന്തിനാണ് വാർ പോകും? വാറിന് പോകുന്ന ആൾക്കാർക്ക്, യുദ്ധത്തിന് പോകുന്ന ആൾക്കാർ വെറുതെ രാവിലെ എണീറ്റ് യുദ്ധത്തിന് പോകും. യുദ്ധത്തിന് പോകുന്ന ലൈക്ക് സൈന്യം അല്ലെങ്കിൽ യുദ്ധത്തിന് പോകുന്ന ആൾക്കാരെന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് എന്തിനാ പോകുന്നത്? എനിക്കറിയുന്നില്ല, വെറുതെ വാളെടുത്തിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പെട്ടെന്ന് പോകണം, അതിനുവേണ്ടി പോകണോ? അല്ല, അത് ജയിച്ചു വരണം. അപ്പൊ അവിടെ പോയിട്ട് എന്താണ് പിടിച്ചെടുക്കുക? ഒരു രാജ്യം പിടിച്ചെടുക്കണം, അല്ലെങ്കിൽ പറഞ്ഞിരിക്കും. എന്നതുപോലെ തന്നെ നമ്മൾ യുദ്ധത്തിന് പോകുന്ന സമയത്ത് നമ്മൾ എന്തായാലും നമുക്ക് വ്യക്തമായ ലക്ഷ്യം ഉണ്ടാണ്, എന്തിനാണ് ഞാൻ പോകുന്നത്. രണ്ട് കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടണം. നമ്മൾ ആ സംഗതിയിൽ, ആ ചെയ്യുന്ന ജോലി നമ്മൾ ഹാപ്പി ആയിരിക്കണം. രണ്ടാമത്തത്, നമുക്കതിൽ നല്ല വരുമാനം ലഭിക്കണം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ജോലി നിങ്ങൾ കാണേണ്ടതെന്ന് വെച്ചാൽ ആ വരുമാനം ലഭിക്കാനുള്ള ആ ഒരു ലെവലിലേക്ക്, ആ മണി ഫ്ലോ മനസ്സിലാകണം. ഞാൻ എങ്ങനെ ജോലി ചെയ്താലാണ്, ഏത് ജോലി ചെയ്താലാണ്, ഏത് രീതിയിൽ റിസൾട്ട് ക്രിയേറ്റ് ചെയ്താലാണ് എനിക്ക് നല്ല വാല്യൂ കൽപ്പിക്കപ്പെടുക. പണം എങ്ങനെയാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് വേണം ഗോൾ സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്. പണം ലഭിക്കുന്ന ജോലിയെ ചെയ്യാൻ പാടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പണം ലഭിക്കണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വരുമാനം ലഭിക്കണം ആ ജോലിയിൽ നിന്ന്. അപ്പൊ അതിന് എന്ത് ചെയ്യണം, എത്ര രൂപ വരുമാനം വേണം എന്നുള്ളത് തീരുമാനിക്കണം. അപ്പൊ നമ്മൾ ആദ്യം പണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. പണം എന്ന് പറയുന്നത് എന്താണ്? മണി ഈസ് എൻ ഐഡിയ. പണം എന്ന് പറയുന്നത് എന്താണ്? ഏതോ ഒരാള് ഒരു സമയത്ത് കണ്ടെത്തിയിട്ടുള്ള ഒരു ആശയം മാത്രമാണ് പണം. മനുഷ്യനായിട്ട് ഉണ്ടാക്കിയതാണ് പണം, അതൊരാശയം മാത്രമാണ്. പണ്ട് സാധനങ്ങൾ കുറെ ആൾക്കാർ ഒരുത്തുകൂടി സാധനങ്ങൾ കൈമാറും, അതൊരാശയമായിരുന്നു. എൻ്റെ കുറച്ച് സാധനം അങ്ങോട്ട് തരാം, നിങ്ങൾ എൻ്റെ കുറച്ച് സാധനം, നിങ്ങളുടെ സാധനം കുറച്ച് എനിക്ക് തരിക. പിന്നീട് അതെന്തായി, അതൊരു ഒരു ഒരു സുഖല്ലാത്ത പരിപാടി. കാരണം നല്ല ക്വാളിറ്റിയുള്ള സാധനം കൊടുത്താലും എത്രയാണ് അളവ് കണക്കൊന്നുമില്ല. ഒരാടിനെ തരാം, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്കൊരു പശുവിനെ തരാന്ന് പറയുമ്പോൾ അതൊരു ലാഭമില്ലാത്ത പരിപാടിയായിട്ട് തോന്നി. ഇതിലൊരു ഒരു ന്യായമില്ലാത്ത പോലെ. അങ്ങനെ അവസാനം എന്ന് വെച്ചാൽ ഒരു നാണയം എന്ന് പറയുന്ന ഒരു ആശയപുരുത്തം ചിന്തിച്ചിട്ട് എന്ത് ചെയ്യണം, കൊണ്ടുവരിക. പണം എന്നുള്ളതിന് ഒരാശയം. അപ്പൊ അതിന് വേണ്ടിട്ട് എന്താ വെച്ചാൽ ലോഹത്തൊട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ഒരാശയം വന്നു. പിന്നീട് അതിന് ഷേപ്പ് കൊണ്ടുവന്നു. ആദ്യം ഷേപ്പ് ഉണ്ടായിരുന്നില്ല, പിന്നെ അതിന് ഷേപ്പ് കൊണ്ടുവന്നു.
അങ്ങനെ ഷേപ്പ് കൊണ്ടുവന്നിട്ടൊന്നും ശാലൊരു കോയിൻസ് ആക്കി മാറ്റി. പിന്നെ അത് പല ഗ്രാമങ്ങളിലും പല രീതിയിലുള്ള കോയിൻസുകളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെല്ലാത്തിനെയും ഏകോപിപ്പിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ പണത്ത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ കോയിൻസ് ആക്കി മാറ്റി. പിന്നെ അത് കറൻസി ആയി വന്നു. പിന്നെ രാജ്യങ്ങൾ തമ്മിൽ, ഒരു രാജ്യത്ത് മൊത്തം ഒരു കറൻസി ഉപയോഗിക്കുന്ന രൂപത്തിലേക്ക് വന്നു. അത് ഡോളേഴ്സ് എന്ത് ചെയ്തു, ഒരുപാട് രാജ്യങ്ങളിലേക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് ലോകത്ത് മൊത്തം ഇമ്പാക്ട് ഉണ്ടാക്കി. പല രാജ്യങ്ങളിലും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കറൻസി ആയിട്ട് ഡോളേഴ്സ് ആയിട്ട് മാറി. വട്ട് എവർ ഇറ്റ് ഇസ്, ഇപ്പോൾ അത് ഡിജിറ്റൽ കറൻസി ആയിട്ട് മാറിയിട്ടുണ്ട്. ചുരുക്കി പറയുക, നമ്മൾ മനസ്സിലാക്കേണ്ടത് പണത്തിന്റെ ഒഴുക്ക് എങ്ങനെയാണ്, എന്താണ്, എന്താണ് അതിന്റെ കാരണം. ഈ പറഞ്ഞിരിക്കുന്ന ആദ്യകാലം മുതൽ ഇപ്പോൾ വരെ പണം ഒഴുകിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരൊറ്റ കാര്യത്തിലൂടെയാണ് പണം ഒഴുകിയത്. മൂല്യം ആര് നൽകുന്നുവോ അവർക്ക് പണം കൂടുതൽ ലഭിക്കും. ആരാണോ കൂടുതൽ മൂല്യം ലഭിക്കുന്നത് നൽകുന്നത്, ഏറ്റവും നല്ല അല്ലെ, ആദ്യകാലത്ത് എന്താ വെച്ചാൽ പച്ചക്കറി കൊണ്ടു കൊടുത്തു. അപ്പൊ ഒരാൾ അയാളുടെ കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വാങ്ങി എന്ന് പറഞ്ഞു. പക്ഷെ നല്ല പച്ചക്കറി കൊടുക്കുന്നവരുണ്ട്, അത്ര നല്ല പച്ചക്കറി കൊടുക്കാത്തവരുണ്ട്. അത് നല്ല പച്ചക്കറി കൊടുക്കുന്നവന് കൂടുതൽ വില കിട്ടാൻ തുടങ്ങി, കൂടുതൽ പണം അവൻ്റെ കയ്യിലേക്ക് വരാൻ തുടങ്ങി. അത്ര നല്ല പച്ചക്കറി അല്ല കൊടുക്കുന്നത് എങ്കിൽ അവൻ അത്ര വില കിട്ടാതെയായി. അപ്പൊ നമ്മൾ യുദ്ധത്തിന് പോകുമ്പോൾ നമ്മുടെ യുദ്ധം ഇതാണ്, ഈ വിനിമയം നടത്തലാണ്. നമ്മളുടെ അടുത്ത് എന്താ ഉള്ളത്, നമ്മളുടെ അറിവ്, നമ്മളുടെ കഴിവ്, നമ്മളുടെ സമ്പത്ത്, നമ്മളുടെ അനുഭവ സമ്പത്ത്, നമ്മളുടെ നോളജ്, നമ്മുടെ എക്സ്പീരിയൻസ്, ഈ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ, ഒരാളുടെ ഒരു വേദന നീക്കാൻ, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു പ്രോഡക്റ്റ്, ഒരു അയാളുടെ ആഗ്രഹമുള്ള ഒരു വസ്തു, അയാൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരമുള്ള ഒരു സാധനം അയാൾക്ക് ചെയ്തു കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റായിട്ട് കൊടുക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ അയാളുടെ ലൈഫിലേക്ക് എന്ത് ചെയ്യുന്നു, വാല്യൂ, ഒരു മൂല്യം കൊടുക്കുന്നു, അയാളെ സഹായിക്കുന്നു, അയാളുടെ ജീവിതത്തിലെ കുറച്ചുകൂടെ എളുപ്പം ഉണ്ടാക്കി കൊടുക്കുന്നു. ഈ ഉണ്ടാക്കി കൊടുക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു വില കാണണം. അത് ഏറ്റവും മികച്ച രീതിയിൽ അതിൻ്റെ വില കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാം, വില നമ്മൾ നമുക്ക് ലഭിക്കണം. അപ്പൊ അതിന്റെ വില വർദ്ധിക്കുന്നതോടുകൂടി, വാല്യൂ വർദ്ധിക്കുന്നതോടുകൂടിയിട്ട്, ഇതിന്റെ മൂല്യം വർദ്ധിക്കുന്നതോടുകൂടിയിട്ട് നമുക്ക് കിട്ടുന്ന വില കൂടും. അപ്പൊ നമ്മൾ യുദ്ധത്തിന് പോകുന്ന സമയത്ത്, നമ്മൾ വാറിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ, നമ്മൾക്ക് കിട്ടാൻ അർഹിക്കുന്നത് നമുക്ക് കിട്ടുന്നുണ്ടോ? ക്ലിയർ ആണോ പറയുന്നത്? ഹലോ. അപ്പൊ പണമാണ് നമ്മളുടെ ഒരു ലക്ഷ്യം. ജോലിക്ക് പോകുന്നതിന്റെ ഒരു ലക്ഷ്യം പണം തന്നെയാണ്, ഒരു സംശയമില്ല. ആർക്കും സംശയമുണ്ടോ? സംശയമുണ്ടോ? പണമല്ലേ ലക്ഷ്യം? യെസ് ഓർ നോ? ജസ്റ്റ് കമന്റ് ഓൺ. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. പക്ഷെ നമ്മളൊക്കെ പഠിച്ചു വെച്ചത് എന്താ, പണത്തെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല, സമ്പത്തിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല, അത് മോശമാണ്, അത് അഹങ്കാരമാണ്, അത് 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 ആർത്തിയാണ്, അത് തെറ്റാണ്, അത് ശരിയല്ല എന്ന തിങ്കിങ്ങിലേക്കാണ് നമ്മളിലേക്ക് അധികം ആൾക്കാർ പോകുന്നത്. മണി ഈസ് ഗുഡ്. നമ്മൾ പണത്തെ നമ്മൾ എന്ത് ചെയ്യണം, പണത്തെ നമ്മൾ ഇഷ്ടപ്പെട്ടേ കുറച്ചു, പണത്തെ ഇഷ്ടപ്പെട്ടേ പറ്റുമോ, പണത്തിനോട് നമ്മൾ എന്താ വെച്ചാൽ പണത്തിനൊരു പ്രാധാന്യം കൊടുത്തേ പറ്റുമോ, നമുക്ക് ആ ലെവലിൽ വാല്യൂ കൽപ്പിക്കണം. പണം കൊണ്ട് നമുക്ക്, അപ്പൊ പണം നമുക്ക് വേണം, പണത്തിന് വേണ്ടി നമ്മൾ ജോലിക്ക് പോകുന്നു, അപ്പൊ പണത്തിന് വേണ്ടി നമ്മൾ ജോലിക്ക് പോകുന്നു, നമ്മൾ അവിടെ ഹാപ്പി ആയിരിക്കും വേണം. ഇതെങ്ങനെയാണ് രണ്ടും നമുക്ക് ബാലൻസ് ചെയ്ത് പോകാം? ആ വാർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമുക്ക് എത്ര രൂപ പണം വേണം എന്ന് നമ്മൾ ആദ്യം നിശ്ചയിക്കണം. എത്ര രൂപയാണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് ഇപ്പോൾ കടങ്ങളുണ്ടെങ്കിൽ, കടബാധ്യത ഉണ്ടെങ്കിൽ, ആ കടബാധ്യത നിങ്ങൾക്കൊരു 10 ലക്ഷമാണ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ അതിനേക്കാളും 3 ഇരട്ടി മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ലഭിച്ചേ പറ്റൂ എന്നുള്ളത്, നിങ്ങൾ 10 ലക്ഷമാണെന്നുണ്ടെങ്കിൽ 30 ലക്ഷം മിനിമം ഗോൾ സെറ്റ് ചെയ്യണം. 30 ലക്ഷമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ 1 കോടിയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഗോൾ സെറ്റ് ചെയ്യണം. 1 കോടിയാണ് നിങ്ങളുടെ കടബാധ്യത, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ എങ്കിൽ, നിങ്ങളുടെ ആവശ്യമെങ്കിൽ, അതിനേക്കാളും 3 ഇരട്ടി. ഇത് കടബാധ്യത തന്നെ ആവണമെന്നില്ല, നിങ്ങൾ വീട് വെക്കണം, കാര്യങ്ങൾ വെക്കണം, അപ്പൊ 50 ലക്ഷം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 1.5 കോടിക്ക് ടാർഗറ്റ് ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നിങ്ങളുടെ ആവശ്യം എത്രയാണ്, അതിന്റെ 3 ഇരട്ടി നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യണം. അപ്പൊ നമ്മളുടെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുക, ഗോൾ സെറ്റ് ചെയ്തിട്ട്, വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് നമുക്ക് എങ്ങനെ ഇറങ്ങിത്തിരിക്കാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് എപ്പോഴും ഹൈ എനർജി ആക്കിയിട്ട് രാവിലെ ഈ പറഞ്ഞിരിക്കുന്ന പ്രിപ്പറേഷൻ നടത്തിയിട്ട് ഒരുങ്ങി ഇറങ്ങി കച്ച കെട്ടിയിട്ട് ഇറങ്ങണേ എന്തിന്, യുദ്ധത്തിന് ഈ പൈസയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടി, ഈ പൈസയും കൂടെ, ഈ പണം കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, നമ്മളങ്ങനെ ഇറങ്ങിത്തിരിക്കുകയാണ്. ഈ പണം ഉണ്ടാക്കിയാലേ എന്ത് രക്ഷപ്പെടുള്ളൂ, നമ്മൾ രക്ഷപ്പെടുള്ളൂ, നമ്മുടെ കുടുംബം രക്ഷപ്പെടുള്ളൂ, നമ്മുടെ മാതാപിതാക്കൾ നല്ല സൗകര്യങ്ങൾ നൽകാൻ കഴിയുള്ളൂ, നല്ല വീട് വെക്കാൻ കഴിയുള്ളൂ, നല്ല മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ കഴിയുള്ളൂ, അതേപോലെ തന്നെ നമ്മളുടെ ഫാമിലി ലൈഫ് ബെറ്റർ ആയിട്ട് വരുള്ളൂ. സിറ്റുവേഷൻസ് മനസ്സിലാവുന്നുണ്ടോ? നല്ല ആരോഗ്യമുള്ള അവസ്ഥയായിട്ട് നമ്മൾ ആഗ്രഹിച്ച് കാര്യങ്ങളെല്ലാം നടത്താൻ സാധിക്കുകയുള്ളൂ, നല്ലൊരു വീട് വെക്കാൻ പറ്റുന്നത്,
ഈ സംഗതികളെല്ലാം. സോ വട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തമായിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യും, എന്നിട്ട് ഇടം ഇറങ്ങിത്തിരിക്കണം. അപ്പൊ അതിന് വലിയ ഗോളുകൾ തന്നെ അച്ചീവ് ചെയ്യണം എന്നുള്ള മിനിമം ടാർഗറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ലെവലിൽ കുന്നോളം കണ്ടാലേ കുന്നിരിക്കോളം ലഭിക്കുള്ളൂ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആവേശത്തോടു കൂടി കാണാം. ഇപ്പൊ ഇത് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഉള്ളിലൊരു പ്രയാസം ഉണ്ടാവും, ഹൈ പണത്തിന് ഇത്രയും വലിയ പ്രാധാന്യം കൊടുത്ത് എന്തിനാ സംസാരിക്കുന്നത്, എന്തിനാ പണത്തിനെ കുറിച്ച് ഇങ്ങനെ, അല്ലെങ്കിൽ ഇത്രയും അതൊക്കെ ആർത്തിയല്ലേ, അങ്ങനെ അതിന്റെ പിന്നാലെ ഞാൻ പോകാൻ പാടുണ്ടോ, ഞാൻ അതിന് പോകണോ. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമില്ല, ഒരു രസമില്ല. രസമാണോ ചില ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടോ, ഏയ് ഇങ്ങനത്തെ ഒരു ക്ലാസ് അല്ലല്ലോ ഞാൻ പ്രതീക്ഷ അല്ലേ പണത്തിനെ കുറിച്ചൊക്കെ പറയുന്നു, ഒരു സുഖമില്ല. അങ്ങനെയുള്ളവർ അങ്ങനെ കേൾക്കുന്നവരുണ്ട്, അങ്ങനെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. ഒന്ന് കമന്റ് ചെയ്തേ, ഉണ്ടെങ്കിൽ ഐ എന്ന് കമന്റ് ചെയ്യാം. സത്യസന്ധമായിട്ട് പറഞ്ഞു, ഞാൻ നിർത്തിക്കോളാം, ഞാൻ സംസാരം നിർത്തിക്കോളാം, സത്യസന്ധമായിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? പണമൊന്നുമില്ല. അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് പറഞ്ഞു. കാരണം അങ്ങനെ ഫീൽ ചെയ്യുന്നത് ഒരു ചില ആൾക്കാരുള്ളവർ പറയില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എടുത്തിട്ട് അങ്ങനെ വലിച്ചു കീറുമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ എന്തെങ്കിലും പറയില്ല ചില ആൾക്കാർ. നോ, എല്ലാത്തിനും പണം വേണം. എല്ലാത്തിനും പണം വേണം, അതെ. ഓക്കെ, സംഭവം എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് എന്ത് വെച്ചാൽ ഇത് പറയുന്ന സമയത്ത് ചില ആൾക്കാരോട് ഞാൻ പ്രോഗ്രാമിൽ ചോദിക്കാറുണ്ട് എത്ര പേർക്ക് കോടീശ്വരന്മാരാണെന്ന് ചോദിക്കുമ്പോൾ തന്നെ ഉള്ളിൽ ഒരു മടിയാ കൈപൊക്കാൻ. കേൾക്കുമ്പോ തന്നെ ഒരു സുഖം. എന്താണ് പണം വേണമെന്ന് കേൾക്കുമ്പോ തന്നെ ഒരു സുഖം എന്നറിയാം. ആ പണം വേണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമുണ്ട്. അതെ, നമുക്കെന്ന് വെച്ചാൽ പണം വേണം, പണം നല്ലതാണ്, പണത്തിന് ദൈവികതയുണ്ട്, പണത്തിന് നന്മയുണ്ട്. കാരണം പണത്തിൽ പണം ഉണ്ടാകുമ്പോഴാണ് അല്ലേ വയനാട്ടിലേക്ക് സഹായം എത്തിച്ചതാരാ, പണമാണ് വയനാട്ടിലേക്ക് സഹായം എത്തിച്ചത്. നന്മയുള്ള മനസ്സുള്ള ഒരുപാട് മനുഷ്യന്മാർ അഹോരാത്രം ശാരീരികമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, അതൊരു സഹായമാണ്. അതുപോലെ തന്നെയാണ് പണവും നന്മയാണ് ജനങ്ങൾ അവിടേക്ക് എത്തിച്ചത്. സ്വർണോ, നന്മയുള്ള ആൾക്കാർ മാത്രം അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നു? ഇവിടെ പണം ഉണ്ടായത് കൊണ്ടാണ്, അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ചിട്ടുള്ള ഹെലികോപ്റ്റർ പണം കൊടുത്ത് വാങ്ങിച്ചതാണ്, അവിടുത്തെ ഹെലികോപ്റ്ററിലേക്ക് എണ്ണ അടിച്ചത് ഈ പറഞ്ഞിരിക്കുന്ന ഇന്ധനം ഉപയോഗിച്ചത് പണം ഉപയോഗിച്ചിട്ടാണ്, അവിടെയുള്ള ആൾക്കാർക്ക് രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം കൊടുത്തത് പണം ഉപയോഗിച്ചാണ്. പണമാണ് അവിടെ സഹായത്തിന് എത്തിച്ചത്, പണമാണ് ഒരുപാട് പേർക്ക് വീട് വെച്ച് കൊടുത്തത്, പണമാണ് അവിടെ ദൈവമായത്. സോ നമുക്ക് പണം വേണം, നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കുന്നത്, നമ്മുടെ ജീവിതത്തെ സുഗമമാക്കുന്നത് പണമാണ്, ജീവിതത്തെ പ്രയാസങ്ങൾ നീക്കുന്നത് പണമാണ്, അസുഖങ്ങൾ മാറ്റുന്നത് പണമാണ്, മനുഷ്യരെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് പണമാണ്. സോ മണി ഈസ് ഗുഡ്, പണം നമുക്ക് എന്ത് ചെയ്യണം, വേണം. പണമാണ് ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ആൾക്കാർ ഇങ്ങോട്ട് പണം എടുത്തിട്ടില്ലേ, നമ്മൾ കണ്ടിട്ടില്ലേ പാവപ്പെട്ടവരെ സഹായിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ, ഒരു 24 മണിക്കൂറിനുള്ളിൽ 1 കോടി കളക്ട് ചെയ്തു, 1 കോടി കളക്ട് ചെയ്തു, 2 കോടി, ഇതൊക്കെ പണമാണ് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്കത് ചെയ്യാൻ പറ്റും, നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പണം നമ്മൾ എന്ത് ചെയ്യണം, വിതരണം ചെയ്യണം. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പോലെ മറ്റുള്ളവരെ സഹായിക്കാൻ, നമ്മുടെ കുടുംബങ്ങളെ സഹായിക്കാൻ, നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാൻ. സോ മണി ഈസ് ഗുഡ്, ഇത്രയും കാലം പഠിച്ചതല്ല, പണത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം, പണം വളരെ നല്ലൊരു വസ്തുവാണ്. അപ്പൊ അതിനെ നമ്മൾ ചർച്ച ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം. അപ്പൊ നമ്മൾ എല്ലാവരും കമന്റ് ചെയ്തേ, ഒന്ന് കമന്റ് ചെയ്തേ ഐ ലവ് മണി എന്നുള്ളതിന് ILM എന്ന് കമന്റ് ചെയ്തേ, ഐ ലവ് മണി, ILM എന്ന് കമന്റ് ചെയ്യും, ILM ജസ്റ്റ് കമന്റ് ഓൺ. അല്ല, നമ്മളുടെ ഉള്ളിൽ ആ ഒരു ഫീലിംഗ് വന്നേ പറ്റും. പണം, പണത്തെ ആര് സ്നേഹിക്കുന്നു അവരുടെ കൂടെ പോകും. കാമുകിയെ പോലെയാണ് ആ പണം ആരുടെ കൂടെ പണം പണത്തെ ആര് സ്നേഹിക്കുന്നു അതിൻ്റെ കൂടെ പോകും, അവരുടെ കൂടെ പോകും. നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ മെയിൻ ഉദ്ദേശം പണം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് അംഗീകരിച്ചപ്പെട്ടു, അഡ്മിറ്റ് ചെയ്തപ്പെട്ടു, നമ്മൾ എന്ത് ചെയ്യപ്പെട്ടു, അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, യുദ്ധത്തിന് പോകണം. അപ്പൊ യുദ്ധത്തിന്റെ ലക്ഷ്യം പണമാണെന്നുള്ള മനസ്സിലൊക്കെ വേണം. ഒന്ന്, രണ്ടാമത്തെ കാര്യം ഹാപ്പി ആയിരിക്കാം. ജോലിക്ക് പോകുന്ന സമയത്ത് ഹാപ്പി അല്ലാതിരിക്കുക, കാരണം നമ്മളുടെ 80% സമയം ചെലവഴിക്കുന്നത് എവിടെയാണ്, ജോലി സ്ഥലത്താണ്, തൊഴിൽ മേഖലയിലാണ്, നമ്മുടെ ലക്ഷ്യത്തിന്റെ പുറകിലെ പോകുന്നതിലാണ്. സോറോ, അപ്പൊ ആ 80% സമയം ചെലവഴിക്കുന്ന സ്ഥലത്ത് ഹാപ്പി ആയിരിക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ജോലി ആയിരിക്കണം ചെയ്യേണ്ടത്, ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ വേണം. നിങ്ങൾക്ക് നല്ല നിങ്ങളുടെ ഒരു ഡിസ്റ്റിങ് ഫോട്ടോ എന്ന് പറയും, നിങ്ങളുടെ ഏറ്റവും ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയും, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ ശ്രമിക്കുക, അല്ലെങ്കിൽ ആ ജോലിയെ ഇഷ്ടപ്പെടുക. അതിനെന്താ ചെയ്യേണ്ടത്, അവിടെ നിങ്ങൾക്ക് ആനന്ദകരമാക്കണം എന്നുണ്ടെങ്കിൽ, അവിടെ ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ആ യുദ്ധത്തിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഫോക്കസ്, ബി ഫോക്കസ്ഡ്, നോട്ട് ഡിസ്ട്രാക്റ്റഡ്. ഡിസ്ട്രാക്റ്റഡ് ആവരുത്, ഫോക്കസ്ഡ് ആയിരിക്കണം. എന്തായിരിക്കണം, ഡിസ്ട്രാക്റ്റഡ് ആവരുത്, ഫോക്കസ്ഡ് ആയിരിക്കണം.
അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഫോക്കസ്ഡ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിലുള്ള ഉപയോഗം അതൊക്കെ എന്ത് വെച്ചാൽ നിങ്ങൾ മാറ്റി വെക്കും. ആദ്യത്തെ 12 മണിക്കുള്ളിൽ, ഏറ്റവും മിനിമം 12 മണിക്കുള്ളിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട ജോലികൾ ചെയ്തു തീർക്കുക. ഏറ്റവും പ്രയാസമുള്ളതും വലിയ ജോലികളുമായിട്ടുള്ള പ്രധാനപ്പെട്ട ജോലികൾ 12 മണിക്കുള്ളിൽ ചെയ്തു തീർക്കുക. വേറെ ഒരു പരിപാടിക്കും പോകരുത്, സോഷ്യൽ മീഡിയ നോക്കരുത്, കാര്യങ്ങൾ ചെയ്യരുത്, സംഗതികളൊന്നും ചെയ്യരുത്. ബി ഫോക്കസ്ഡ്. ഞാൻ ഇത് പറയുന്നത് എങ്ങനെയെങ്കിലും ജീവിതം ഒരു ദിവസം കഴിഞ്ഞു പോയാൽ മതി എന്നോ, എന്തെങ്കിലും എൻജോയ്മെന്റോ എന്റർടൈൻമെന്റോ ആയിട്ട് പോയാൽ മതി എന്ന് ഉദ്ദേശിക്കുന്നവരോടല്ല. എവ്രി ഡേ ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ടു വിൻ മോർ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ബെറ്റർ ലൈഫ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ ജോലി എന്നുള്ളത്. പരമാവധി എന്ത് ചെയ്യണം, ആ സമയം നിങ്ങൾ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തേ പറ്റൂ, രണ്ടും കൽപ്പിച്ചിട്ട് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്തേ പറ്റൂ. അവിടെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഗോസിപ്പ് നടത്തിക്കൊണ്ടിരിക്കുക, തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ചെയ്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം, ആ യുദ്ധത്തിൽ നിങ്ങൾ പരാജയപ്പെടും. നോട്ട് ഔട്ട് ഓഫ് ദാറ്റ് യു വിൽ നെവർ റീച്ച് യുവർ ഗോൾ. നിങ്ങളുടെ അസ്വപ്ന തുല്യമായിട്ടുള്ള ആ വീട് വെക്കുന്നത് നിങ്ങൾ പ്രയാസമായി മാറും, കഷ്ടപ്പാടായി മാറും, ബുദ്ധിമുട്ടായിട്ട് മാറും. എത്രയായിട്ടും നിങ്ങളുടെ ഒരു സാമ്പത്തിക സുരക്ഷിതത്വം നിങ്ങൾ അച്ചീവ് ചെയ്യില്ല, എത്രയായിട്ടും നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരില്ല, എത്രയായിട്ടും വർഷങ്ങളായി കാലങ്ങളായി നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കില്ല, നിങ്ങൾ എത്രയോ കാലമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്, കറങ്ങിക്കൊണ്ടിരിക്കുക, ആ കറക്കം അങ്ങനെ നടക്കും. അതിന്റെ കാരണം എന്താ വെച്ചാൽ യു ആർ വേസ്റ്റിംഗ് യുവർ ബ്ലഡി ടൈം. നിങ്ങളുടെ ടൈം എന്താണ്, യു ആർ വേസ്റ്റ്, സമയം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ്സ് വാട്ട് ഇസ് ഹാപ്പനിങ്. സോ ഡോണ്ട് ഡു ദാറ്റ്, ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങളുടെ സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ആർ യു ഹിയർ? രൂപേഷ് സാർ വന്നിട്ടുണ്ടായിരുന്നു. രൂപേഷ് സാർ, ആർ യു ഹിയർ? യെസ്. പരമാവധി ആൾക്കാർ എന്ന് വെച്ചാൽ യെസ്, ആർ യു ഹിയർ? യെസ് 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 യെസ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് രൂപേഷ് സാർ. കുറച്ച് ദിവസമായിട്ട് കണ്ടിട്ടുണ്ട്, വരണം കേട്ടോ. ഞാന് തിരിച്ചു വരണം, നമ്മുടെ കൂടെ ഉണ്ടാവണം, നമുക്ക് ഒരു മീറ്റിംഗ് വേണം. നമ്മൾ കാലിക്കറ്റിലെ കുറച്ച് മീറ്റപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഞാൻ വരുന്നുണ്ട്. ഐ ആം ആൾസോ ഓൺ ദ വേ, വരും. അപ്പോ നമുക്ക് വന്നിട്ട് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യണം, മീറ്റ് ചെയ്യണം കേട്ടോ. ഷുവർ ഷുവർ, ശരി, താങ്ക് യു. അപ്പൊ പറഞ്ഞതുപോലെ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു എന്താ പറയുക, വേക്ക് അപ്പ് അറ്റ് 5 AM ക്ലബ് എന്ന് പറഞ്ഞല്ലോ ഈ പ്രോഗ്രാം. ഹൗ ആർ യു എൻജോയ്, ആർ യു എൻജോയിങ് ദ ട്രെയിനിങ് സോ ഫാർ? എൻജോയ് ചെയ്യുന്നുണ്ടോ? ഞാൻ ചോദിക്കുകയാണ് എല്ലാവരോടും, ആർ യു എൻജോയിങ്? ഇഫ് യു ആർ എൻജോയിങ് ജസ്റ്റ് കമന്റ് ഡൗൺ. യെസ് ദിസ് ഇസ് ഗ്രേറ്റ്, ജസ്റ്റ് കമന്റ് ഡൗൺ ഗ്രേറ്റ്. ജി ആർ ടി എന്ന് കമന്റ് ചെയ്താൽ മതി, ഗ്രേറ്റ് എന്നുള്ളത് ജി ആർ ടി, ജസ്റ്റ് കമന്റ് ഡൗൺ ജി ആർ ടി, ഗ്രേറ്റ്, ഫാന്റാസ്റ്റിക്. അത് നിങ്ങൾ എനിക്ക് എനർജി തരണം, ഞാൻ നിങ്ങൾക്ക് മോട്ടിവേഷൻ തരുന്ന പോലെ നിങ്ങൾ എനിക്ക് കുറച്ചൊക്കെ മോട്ടിവേഷൻ തരണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്, ചുമ്മാ കൊടുക്കുന്നതിന് വലിയ ടാക്സ് കൊടുക്കണോ വേണ്ടല്ലോ. നിങ്ങൾ തന്നോ, എന്നെ ഇങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് കയറ്റി വെച്ചോ, അപ്പൊ ഞാൻ നിങ്ങളെ കയറ്റി വെക്കും. അങ്ങനെ പരസ്പരം നമുക്ക് കയറ്റി വെച്ച് പോകാം. ഓക്കെ ഓക്കെ. സോ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ് ജെറിസോ സാർ. ഓക്കെ, വെരി ഗുഡ്. സോ പറഞ്ഞു വന്നത് എന്താണ്, നമ്മളുടെ ഡേ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഫോക്കസ്ഡ്, റൂൾ നമ്പർ 1, വാർ വിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബി ഫോക്കസ്ഡ്, ഫോക്കസ്ഡ് ആവുക. അടുത്ത എന്താണ്, പ്രധാനപ്പെട്ട ശത്രുക്കളെ ആദ്യം വെട്ടിവീഴ്ത്തണം. അതായത് പ്രധാനപ്പെട്ട ജോലികൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം തീരുമാനമാണ്. മനസ്സിലാവുന്നുണ്ടോ? പ്രധാനപ്പെട്ട തടസ്സങ്ങള്, പ്രധാനപ്പെട്ട വില്ലന്മാരെ ആദ്യം വെട്ടി തീർത്തു കഴിഞ്ഞാൽ പിന്നീട് വളരെ ഈസി ആയിട്ട് നമുക്ക് കീഴ്പ്പെടുത്താം. സ്വർണ്ണം. സോ ആദ്യം നമ്മൾ എന്ത് വെച്ചാൽ ശക്തരായിട്ടുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ട് പറഞ്ഞുള്ള ആദ്യത്തെ ജോലി 12 മണിക്കുള്ളിൽ തീർക്കുക. 12 മണിക്കുള്ളിൽ നിങ്ങൾ തീർക്കണം, ഏറ്റവും നല്ലത്. അപ്പൊ ആദ്യത്തെ 2 മണിക്കൂർ 3 മണിക്കൂർ ഒരു കാരണവശാലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത്. 2 മണിക്കൂറിനുള്ളിൽ മാക്സിമം എല്ലാ കാര്യങ്ങളും തീർക്കുക. ചില കേസിൽ 2 മണിവരെ എടുത്തുനിന്ന് വരും. ഒരു 10 മണിക്ക് ജോബ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 9 മണിക്ക് ജോലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 12 മണിക്കുള്ളിൽ പ്രധാനപ്പെട്ട ജോലികൾ തീർക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇറങ്ങി തിരിക്കണം ചെറിയ ചെറിയ ജോലികൾക്ക്. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉച്ചയ്ക്ക് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഇമെയിൽ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കുറച്ച് നേരം ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജുകൾ വന്ന് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. സോഷ്യൽ മീഡിയ പരമാവധി എന്ത് ചെയ്യുക, സമയത്ത് ഉപയോഗിക്കാതിരിക്കുക. ടേക്ക് എ ഡിസിഷൻ. നോ പറയാൻ പഠിക്കണം, അതിനോട് നോ പറയാൻ പഠിക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ട്രാക്റ്റഡ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് ചെയ്യരുത്. കണ്ണ് തെറ്റി കഴിഞ്ഞാൽ അമ്പ് വരും, വന്ന് വീഴും, നമ്മൾ എന്ത് ചെയ്യും, തീരുമാനമാവും. നെവർ ലെറ്റ് ദാറ്റ് ഹാപ്പൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഡിസ്ട്രാക്ഷനിലേക്ക് പോകണ്ട, ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുക. പിന്നെ അടുത്തത് എന്താ, പരസ്പരം മോട്ടിവേറ്റ് ചെയ്യണം, അപ്രീഷിയേറ്റ് ചെയ്യണം. നിങ്ങൾ പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ, കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 പേരെങ്കിലും മിനിമം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക. അതാണ് ഹാപ്പി ആകുന്നതിന്. വർക്ക് ലൈഫ് ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പോസിറ്റീവായ മനുഷ്യനാണ്, നല്ല പോസിറ്റീവ് എനർജി, ഹയർ എനർജിയിൽ വർക്ക് ചെയ്യണം.
നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലേ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? പണം സമ്പാദിക്കുക അല്ലേ. പണം സമ്പാദിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പണത്തിന്റെ ഒരു ഫ്രീക്വൻസി ഉണ്ട്, പണത്തിന്റെ ഒരു ഫ്രീക്വൻസി ഉണ്ട്, പണം വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ട്. പണം നമ്മളിലേക്ക് വരുന്ന ലോ അട്രാക്ഷൻ തിയറി പറയുന്ന പ്രകാരം ഓരോ വസ്തുക്കൾക്കും ഓരോ ഫ്രീക്വൻസി. എല്ലാം ഈ ലോകത്തുള്ളതെല്ലാം എനർജി എന്ന് പറയുന്നു. നമ്മൾ എനർജിയാണ്, ലോകം ഈ പറഞ്ഞിരിക്കുന്ന പണം എനർജിയാണ്, മറ്റുള്ള വസ്തുക്കൾ എനർജിയാണ്, നമ്മളുടെ ലൈഫിലേക്ക് വരുന്ന എനർജി നമ്മൾക്ക് നമ്മളിലേക്ക് നമ്മൾ ഏത് വൈബ്രേഷനിലാണോ ഫീൽ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള എനർജി വരിക. നിങ്ങൾ നല്ല പവർഫുൾ എനർജിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അത്രയും വലിയ പണം നിങ്ങളിലേക്ക് വരും. നിങ്ങൾ ചെറിയ ലെവലിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ പണത്തിന്റെ അളവിനനുസരിച്ചുള്ള വൈബ്രേഷനിലുള്ള പണമേ നിങ്ങളിലേക്ക് വരുള്ളൂ. അപ്പൊ പണത്തിന്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത്? 1.5 കോടിയാണോ വേണ്ടത്? 2 കോടിയാണോ വേണ്ടത്? അല്ലെങ്കിൽ 50 ലക്ഷമാണോ വേണ്ടത്? അത്രയും വലിയ ആ ലെവലിലുള്ള ഇന്റൻസിറ്റി, അത്രയും തീവ്രമായ ഇന്റൻസിറ്റിയിൽ നമ്മൾ എന്തിനും വൈബ്രേറ്റ് ചെയ്യണം, ഹയർ ലെവലിൽ വൈബ്രേറ്റ് ചെയ്യണം. ഈ വൈബ്രേഷനിലേക്ക് നമ്മൾ പോവാന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഉള്ളിൽ രണ്ട് തരത്തിലുള്ള ലോവർ എനർജി ഉണ്ട്, ഹയർ എനർജി ഉണ്ട്. എപ്പോഴും ഹയർ എനർജിയിൽ വൈബ്രേറ്റ് ചെയ്യുക. ഹയർ എനർജിയിൽ വൈബ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഹൈലി പോസിറ്റീവ് ആയിരിക്കുക, ഹൈലി പോസിറ്റീവ് ആയിരിക്കണം. പണം ഒരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ള ആളത്തേക്ക് വരില്ല. അപ്പൊ ഹൈലി പോസിറ്റീവ് ആയിട്ട് നിങ്ങൾ നിൽക്കുക. അപ്പൊ പണത്തിന്റെ വൈബ്രേഷൻ എന്ന് പറയുന്ന ഒരു വൈബ്രേഷൻ എനർജി ഇവിടെയാണെങ്കിൽ നിങ്ങൾ എവിടെ ആയിരിക്കണം? നിങ്ങൾക്ക് ഇപ്പൊ 1.5 കോടിയുടെ അല്ലെങ്കിൽ 2 കോടി അല്ലെങ്കിൽ 5 കോടി ഇവിടെ ഇതാണ് അതിന്റെ വൈബ്രേഷൻ പോയിന്റ് എങ്കിൽ ഈ പോയിന്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വൈബ്രേറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇതൊരു പ്രശ്നമേ അല്ല, കാരണം ഇത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വരും. ഇപ്പൊ നിങ്ങൾ എവിടെയുള്ളത്? ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന വരുമാനം ഏത് ഇതാണ്? ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റുന്നുണ്ട്. ഇതും കിട്ടും, ഇതും കിട്ടും. ഇവിടെയുള്ള പണം കിട്ടുന്നുണ്ട്, ഇവിടെയുള്ള പണം കിട്ടുന്നുണ്ട്, ചെറിയ പണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആം ഐ റൈറ്റ്? ബിക്കോസ് യു ആർ നോട്ട് വൈബ്രേറ്റിംഗ് ഫ്രം ഹയർ എനർജി. ഹയർ എനർജി ഇവിടെയാണ്. ഇവിടെ വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഹയർ എനർജിയിൽ വൈബ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് ആയിരിക്കണം. നമ്പർ വൺ, നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരാളായിരിക്കണം. നല്ല രീതിയിലേക്ക് പോസിറ്റീവ് ആയിട്ട് എന്താ പറയുക ഫീൽ ചെയ്യുക. അതിനെന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ അസൂയ ഇല്ലാതിരിക്കുക. പോസിറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്ന പറയുന്ന ഒന്നാണ് അസൂയ ഇല്ലാതിരിക്കലാണ്. അസൂയ ഇല്ലാതിരിക്കുന്ന ഒരാളുടെ ഒരു പ്രത്യേകതയാണ് അഭിനന്ദനം കൊടുക്കാൻ കഴിയും, അഭിനന്ദിക്കാൻ കഴിയും. സോ അപ്രീഷിയേറ്റ് 10 പീപ്പിൾ മിനിമം. ഒരു ദിവസം എന്ത് ചെയ്യുക? മിനിമം എന്ത് ചെയ്യുക? പ്രാക്ടീസിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. 10 പേരെ ഞാൻ എന്ത് ചെയ്യുന്നത്? അപ്രീഷിയേറ്റ് ചെയ്യും. ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും നോക്കി കാണുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? അവരോട് പറയും നല്ല, അവരുടെ എന്തെങ്കിലും ഒരു പ്ലസ് പോയിന്റ് കാണും. ചുമ്മാ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയരുത്, ചുമ്മാ ആക്കി പറയരുത്. കാരണം നിങ്ങളുടെ ഫീലിംഗും നിങ്ങളുടെ ഉദ്ദേശവുമാണ് ഹയർ എനർജി തീരുമാനിക്കുന്നത്. നിങ്ങളൊരുമാതിരി എന്താ പറയുക ഈ പറഞ്ഞിരിക്കുന്ന ആക്കി പറയുന്നതാണെങ്കിൽ അത് ഹയർ വൈബ്രേഷണൽ എനർജി അല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ചെയ്തത് തെറ്റാണെന്നുള്ളത്. ആത്മാർത്ഥമായിട്ട് ഒരാളെ കണ്ടിട്ട് ആത്മാർത്ഥമായിട്ട് അയാളുടെ പ്ലസ് പോയിന്റ് കണ്ടത് അയാളുടെ പറയാം നിങ്ങളെ ഒരു നിങ്ങളെ താടി കാണാൻ നല്ല ഭംഗിയുണ്ട്, നിങ്ങളെ പുഞ്ചിരി കാണാൻ നല്ല ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണല്ലോ നിങ്ങൾ. നിങ്ങളുടെ നിങ്ങളുടെ ഡ്രസ്സ് നന്നായിട്ടുണ്ട് കേട്ടോ, ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നിങ്ങളുടെ വാച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നിങ്ങളുടെ ചെരുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ആ ഷൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ജനുവിനി പറയുക, അപ്രീഷിയേറ്റ് എന്തെങ്കിലും കൊടുക്കുക. നിങ്ങളുടെ വർക്ക് അടിപൊളിയാണ് കേട്ടോ, ഷെയറായിട്ടുണ്ട്. അന്നത്തെ ആ പ്രസംഗം, ആ മീറ്റിംഗിൽ നടത്തിയ പ്രസംഗം അടിപൊളിയായിട്ടുണ്ട്, ഷെയറായിട്ടുണ്ട്. അപ്രീഷിയേറ്റ് എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കുക, അസൂയ ഇല്ലാതിരിക്കുക, മനസ്സിലാവുണ്ടോ? സോ നമ്മൾ എന്ത് ചെയ്യണം? ജെനുവിൻ ആയിട്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കുക. ഇത് പ്രാക്ടീസ് ചെയ്യണം. കാരണം നമ്മളുടെ ഇടയിൽ ഇതല്ല, നമ്മുടെ ഇടയിൽ അസൂയാണുള്ളത്. നമ്മളെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങാനും മുകളിൽ പോവോ, അല്ലെങ്കിൽ നമ്മളെങ്ങാനും ചെറുതായി പോവോ, എന്റെ തലയിൽ കയറിയിട്ട് അവനെങ്ങാനും എന്റെ തലയിൽ കയറുമോ, ഇങ്ങനെയുള്ള തെങ്കിങ്ങാണ്, അൺനെസസറി ആയിട്ട്. ഈ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ പരിപാടി. നമ്മളുടെ യുദ്ധത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ടാവണ്ടേ? ഒരുപാട് പേരുണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും. ഈ ഒരു ശത്രു സൈന്യം വരെ നമ്മുടെ കൂടെ നിൽക്കുന്ന കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? അയാൾ തോൽപ്പിക്കാൻ കഴിയും. അതായത് നമ്മളുടെ കൂടെ ആൾബലമുണ്ട്. ആൾബലം ഉണ്ടാകാൻ ഏറ്റവും നല്ല മാർഗമാണെന്ത്? അപ്രീഷിയേറ്റിംഗ് പീപ്പിൾ. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാവും, എല്ലാ വ്യക്തികളും അനുകൂലമാവും. ജെനുവിൻ ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക. എസ് പറഞ്ഞോ? മനസ്സിലാവുണ്ട്. ഓൾഡ് ജനറേഷൻ കണ്ണു തട്ടും എന്ന് പറയും. അത് ഓൾഡ് ജനറേഷൻ അല്ല, നമ്മൾ പുതിയ ജനറേഷൻ അല്ലേ. ബി ഹിയർ, ഇവിടെ ഇരിക്കുന്നവർ എല്ലാവരും പുതിയ ജനറേഷൻ. 40 വയസ്സായി, 50 വയസ്സായി, 60 വയസ്സായി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് നിങ്ങളുടെ മനസ്സിലാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു. ഇപ്പോഴും യുദ്ധം ചെയ്യണം, എന്തൊക്കെയോ അച്ചീവ് ചെയ്യണം, എന്തൊക്കെയോ നേടണം, എന്തൊക്കെയോ നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. ശരീരം അവിടെ എത്തിയിട്ടുണ്ടാവും, പക്ഷെ മനസ്സ് ഇപ്പോഴും ഇവിടെ തന്നെയാണ്. ഞാൻ വരൂല്ല, 22-ലും 28-ലും 30-ലൊക്കെയാണ് ഇപ്പോഴുള്ളത്. ശരീരം നടന്ന് അവിടെ എത്തിയാലും നമ്മൾ മനസ്സോട് പറഞ്ഞു ഞാൻ അല്ലേ. ഇപ്പോഴും ചില ആൾക്കാർ എന്താ വെച്ചാൽ എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നത് എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്യാത്ത സമയം 22 വയസ്സിന് മുകളിൽ എനിക്ക് പോകാറില്ല. അയാൾ ഉണ്ടോ? കാരണം എൻ്റെ ഏറ്റവും ബെസ്റ്റ് ടൈം അപ്പോഴാണ്, എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് സംഭവിച്ചത് അപ്പോഴാണ്, എൻ്റെ ഏറ്റവും നല്ല എനർജി പുറത്തെടുത്തത് ആ സമയമാണ്. സോ ഐ ഫീൽ ലൈക്ക് ഓൾവേസ് ഐ വോണ്ട് ടു ബി ദാറ്റ്. അപ്പൊ ആ ലെവലിൽ നമ്മൾ എന്താ വെച്ചാൽ നമ്മളെല്ലാവരും ഇവിടെ തന്നെയാണ്. സോ മനസ്സുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? യങ് ആയിട്ട് ഇരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു
ഒരു ഫുൾ ഹയർ വൈബ്രേഷനിൽ നമ്മൾ നിൽക്കണം. ഹയർ വൈബ്രേഷനിലും അടുത്തൊരു കാര്യമാണെന്ന് ചില ആൾക്കാരെ കാണുമ്പോൾ നല്ല ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പറ്റുന്നവർക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ ചില ആൾക്കാർ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ ചത്ത മത്തിക്ക് കയ്യിൽ പിടിക്കുന്ന പോലെയാണ്. അങ്ങനെ ആവരുത്. ആ പിടിച്ചു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഉന്മേഷമൊക്കെ ഉണ്ടാവണം, ഒരു എനർജി അങ്ങോട്ട് പാസ് ചെയ്യണം. അയാൾക്ക് ഒരു എനർജി കൊടുക്കുക, അയാളുടെ എനർജി കൊടുത്ത് തിരിച്ചുകൊണ്ട് പറ്റുന്ന നല്ല എനർജി. എടാ ഇതൊരുമാതിരി ചിലർ കൈ കൊടുത്ത് എന്താ കണ്ടു ഒരു രസവുമില്ല, ഒരു ആവേശവുമില്ല. അങ്ങനെ ആവരുത്. കൊടുത്തു കഴിഞ്ഞാൽ ഒരു എനർജി കൊണ്ട് പാസ് ചെയ്യണം, മനസ്സിലാവണം. ഹയർ വൈബ്രേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അയാളുടെ എനർജി അങ്ങോട്ട് ചോദിച്ചു. അയാളുടെ അടുത്ത് എനർജി ഇല്ലെങ്കിൽ അയാൾക്ക് എന്തെയ്യാ, ചാർജ് ചെയ്ത അല്ലെ. വണ്ടി നമ്മൾ കാറ് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ, ബാറ്ററി ഇല്ലാതെ ഡൗൺ, ചാർജ് ഇല്ലാതെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ വേറെ കാറ് കൊണ്ടുവന്നിട്ട് നീ കുത്തി വെച്ചിട്ട് എനർജി കൊടുക്കില്ല, ചാർജ് കൊടുക്കില്ല, ബൂസ്റ്റ് ചെയ്യും, എന്നിട്ട് അതിന് ഓണാക്കി എടുക്കും. എന്ന് പറഞ്ഞ പോലെ നമ്മൾക്ക് ഒരാൾ ഷെയ്ക്കാണ്ട് തന്നു കഴിഞ്ഞാൽ, അപ്പൊ നമ്മളെ കണ്ട് ഞാൻ ഭയങ്കര പോസിറ്റീവാണ്, വേറെ ലെവൽ മനുഷ്യനാണെന്ന് എല്ലാവരും പറയണം. അപ്പൊ നമ്മൾക്ക് പോസിറ്റീവായ ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും, മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ആ ഒരു എന്താ പറയാ, ഷെയ്ക്ക് ഹാൻഡ് നല്ല പോസിറ്റീവായിട്ട് കൊടുക്കണം. ജോലി സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾ ഷെയ്ക്ക് ഹാൻഡ് പോസിറ്റീവ് ആയിട്ട് കൊടുക്കും, കൊടുത്തു നോക്ക്, ചേഞ്ച് ആകും. നിങ്ങളോട് ആൾക്കാർ പെരുമാറുന്നത് ചേഞ്ച് ആകും, നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാർ ചേഞ്ച് ആകും. പോസിറ്റീവ് ആയുള്ള ഹയർ എനർജിയിലുള്ള ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങും. നിങ്ങളുടെ എന്തായാലും കുറച്ച് സമയം എടുക്കും. ഇതാരാണ് ഈ പറയുന്നത് കുറച്ച് സമയം എടുക്കുന്നത്? അഷിഫ് ഖാം, കുറച്ച് സമയം എടുക്കില്ല. നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മാറാൻ പറ്റും, ഓക്കെ? അപ്പോൾ ബാക്കി എല്ലാം മാറിക്കോളും. വറീഡ് ആവണ്ട. അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ ആകെ മാറുമ്പോൾ നിങ്ങൾക്കൊരു തോന്നൽ തോന്നും, പൊട്ടച്ചവനെ എന്നെ കുറിച്ച് ഇപ്പൊ എന്തൊക്കെ ചിന്തിക്കും, ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ ഫുൾ എനർജി. ഓപ്പോസിറ്റ് നിൽക്കുന്നവര്, ആ ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ നമുക്ക് തരുന്ന എനർജി ഒരേ ആയിരിക്കുമല്ലോ, തിരിച്ചങ്ങോട്ട് ചെയ്യാം. അല്ല, അങ്ങനെ ആവരുത്. നമ്മൾ കൊടുക്കണതിനനുസരിച്ച് അവരിങ്ങോട്ട് തരട്ടെ, നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ആക്കിക്കൂടാ? നമ്മൾ എന്തിനാ അവര് തരുന്നതിനനുസരിച്ച് അങ്ങോട്ട് ആക്കുന്നത്? നമ്മൾ അങ്ങോട്ട് തുടങ്ങാം. ഒരാളെയും കാക്കുന്നു, ഒരാളും, മനസ്സിലാവണ്ടോ, ഒരാളും നമ്മളോട് ഇങ്ങോട്ട്, നമ്മൾ അങ്ങോട്ട് എങ്ങനെ കൊടുക്കുന്നതനുസരിച്ച് അവരിങ്ങോട്ട് വരും. അങ്ങനെ നമ്മുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കണം. നമ്മൾ അങ്ങോട്ട് അധികാരം കൊടുക്കണം, അവര് പെരുമാറുന്ന പോലെ നമ്മൾ അങ്ങോട്ട് പെരുമാറാം. അങ്ങനെ ആവരുത്. ലൈഫ് ചേഞ്ച് ആവുന്ന അവിടെയാണ് ലൈഫ്, നമ്മുടെ ലൈഫിന്റെ കൺട്രോൾ പോയത് അവിടെയാ. ബാക്കിയുള്ളവർ എന്നോട് പെരുമാറുന്ന പോലെ അല്ലേ ഞാൻ പെരുമാറുക? നമുക്ക് അങ്ങനെയല്ലേ പെരുമാറാൻ കഴിയുള്ളൂ? പഴയ വൈരാഗ്യം വെച്ചിട്ടോ? എന്ത് പഴയ വൈരാഗ്യം? നിങ്ങളുടെ ഉള്ളിലാണോ വൈരാഗ്യം, അത് അവരുടെ ഉള്ളിലാണോ വൈരാഗ്യം? രണ്ടുപേരുടെ ഉള്ളിലുണ്ടാവും ചിലപ്പോ. ക്ലാസ്സിലേക്ക് വന്നിട്ടല്ലേ ഉള്ളൂ തുടങ്ങാൻ, ക്ലിയർ ചെയ്ത്. ഒരു ഒന്നും ഉണ്ടാവില്ല. നമ്മളുടെ അഷിഫ് ഖാൻ നമ്മളുടെ 30 ഡേയ്സ് പ്രോഗ്രാമിൽ ഉണ്ട് കേട്ടോ. അപ്പം ഇന്നലെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. തീർച്ചയായിട്ടും വരും, ഒക്കെ മാറും. കാരണം രൂപേഷ് സാറേ ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു കൊടുത്തേ, എന്താ സംഭവിക്കുക എന്നുള്ളത്. നമ്മളുടെ ഫസ്റ്റ് ബാച്ചിൽ ഉണ്ടായിരുന്ന ആളാണ് രൂപേഷ് സാറ്. അത് സാറെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോ അതിനൊക്കെ ഉത്തരങ്ങൾ കിട്ടും. അതാണ്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന എന്ന് വെച്ചാല് രൂപേഷ് സാർ ഇതേപോലെ എന്ന് വെച്ചാല് പെയിനും ഈ പറഞ്ഞിരിക്കുന്ന കൺസേൺസും സംഗതികളൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെ നമ്മൾ അത്ഭുതകരമായിട്ട് നമ്മൾ അങ്ങോട്ട് മാറുകയാണ്. നമ്മൾ ടോട്ടലി വേറെ ലെവലിലേക്കായിട്ട് മാറും. ഇത്രയും കാലം നമ്മൾ ചിന്തിച്ചതല്ല, നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിച്ചതും നമ്മൾ മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യങ്ങളേ അല്ല. നമ്മളുടെ ലൈഫ് നമുക്ക് ശരിക്കും 360 ഡിഗ്രി ലെവലിൽ നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റും. നമ്മുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ കൺട്രോൾ നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിന്റെ കൺട്രോൾ, നമ്മുടെ ലൈഫിന്റെ കൺട്രോൾ ഇപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ എന്ന് വെച്ചാലും മറ്റുള്ളവർ രണ്ടാരുടെയും ഉള്ളിൽ വൈരാഗ്യം ഉണ്ടാവില്ല. അപ്പൊ വൈരാഗ്യം ഉണ്ടായ എന്ത് ചെയ്യും? നമ്മളെന്ന് വെച്ചാൽ അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് വൈരാഗ്യം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള കാര്യമാണോ? അല്ല, ആവശ്യമില്ലാത്ത കാര്യമാണ്. അപ്പൊ അതിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. സൗണ്ട് കുറവാണ്, ഇന്നത്തെ ക്ലാസ് സൗണ്ട് കുറവാണോ? ഓ, എല്ലാരും കൂടെ ഓക്കെ ആക്കിപ്പോ. ശരി, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞതുപോലെ എന്താ വെച്ചാല് സൗണ്ട് ഓക്കെയാണ്. അപ്പൊ പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു കാരണവശാലും, അഷിഫ് ഖാൻ പറഞ്ഞതുപോലെ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും നമ്മൾ വേറെ ഒരാളുടെ ഫീലിങ്സിനനുസരിച്ച്, അയാളുടെ സിറ്റുവേഷനുസരിച്ച്, വേറെ ഒരാളുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, നമ്മളുടെ ലൈഫിന്റെ പവർ വേറൊരാൾക്ക് കൊടുക്കണം, കൺട്രോൾ വേറൊരാൾക്ക് കൊടുക്കണം. ചെയ്യരുത്. നമ്മൾ രാവിലെ എണീക്കുന്നു, കുളിച്ച് ഫ്രഷ് ആവുന്നു, റെഡി ആവുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, ഈ പറഞ്ഞിരിക്കുന്ന തെറാപ്പി ചെയ്യുന്നു, ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസ്സുകൾ ചെയ്യുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു, നമ്മൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ് പെരുമാറുക? ഞാൻ പോസിറ്റീവായിട്ട് പെരുമാറും, അയാളെ എന്നോട് എങ്ങനെ പെരുമാറിക്കും?
നമ്മൾ അങ്ങനെ പെരുമാറും 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 പെരുമാറും, വേറെ ആരും എന്നോട് എങ്ങനെ പെരുമാറിയാലും ഞാൻ എങ്ങനെ പെരുമാറും എന്നുള്ള ഒരു ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ട് അങ്ങോട്ട് പോവാണ്. ഇതാണ് എന്റെ പോളിസി, ഇതാണ് എന്റെ ലൈഫ്, ഇതാണ് ഞാൻ, എനിക്ക് ഇതേ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്, എനിക്ക് പോസിറ്റിവിറ്റിയാണ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. എന്താ സംഭവിക്കും? രണ്ട് കാര്യം സംഭവിക്കും. നെഗറ്റീവായിട്ട് എന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന വാശിയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? നിങ്ങളുടെ അടുത്ത് ഇല്ലാണ്ടായി പോകും. അവർ ആ ജോലി സ്ഥലത്ത് നിന്ന് വിട്ടുപോകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയിട്ട് നിങ്ങൾ വേറെ എവിടെയും കഴിയും. ചുരുക്കി ഹലോ, പറയാം, കറക്റ്റ് ആൾക്കാരുടെ അടുത്തേക്ക് നിങ്ങളെത്തും, അവര് അവരുടെ കറക്റ്റ് ആൾക്കാരുടെ അടുത്ത്. കാരണം നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ, നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കാൻ അവർക്ക് കഴിയുള്ളൂ. നിങ്ങളുടെ എനർജിയുടെ അടുത്ത് അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല. ഒന്നുകിൽ ആ നിങ്ങളുടെ എനർജിയിലേക്ക് അവരും ഇങ്ങോട്ട് വരും, അവരുടെ എനർജി ചേഞ്ച് ആകും. ബിക്കോസ് എനർജി ഹാസ് സച്ച് എ കൈൻഡ് ഓഫ് പവർ. നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ കൂടെ കൂട്ടുകൂടിയിരിക്കുകയും അവരെ പോലെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് നോക്കി, നിങ്ങൾ അതുപോലെ ഉണ്ടാവും. ഇത്രയും കാലം അങ്ങനെയാണ് നമ്മളത്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആയിപ്പോയത്. അതുകൊണ്ടാണ് നമുക്ക് ലോ ഫ്രീക്വൻസി എനർജി ആയി മാറിയത്, ലോ എനർജി ആയി മാറിയത്, നമ്മൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളും കാര്യങ്ങളും സംഭവിച്ചത്. നമ്മൾ ഒരിക്കലും നമ്മുടെ കൂട്ടുകെട്ടുകൾ ലോ എനർജി പീപ്പിളുടെ കൂടെ ആവരുത്. യു ഷുഡ് പ്രൊട്ടക്ട് യുവർ സെൽഫ്. നമ്മൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണം, സംരക്ഷിക്കണം. കാരണം നമ്മൾ നമ്മളെ സംരക്ഷിച്ചില്ലെങ്കിൽ വേറെ ഒരാളും വരൂല. നമ്മളുടെ മനസ്സിനെ, നമ്മളുടെ ചിന്തകളെ, നമ്മളുടെ എനർജിയെ, നമ്മളുടെ ബുദ്ധിയെ നമ്മൾ ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്. ആരുടെ കൂടെ? ലോ എനർജി പീപ്പിളുടെ കൂടെ, ടോക്സിക് പീപ്പിളുടെ കൂടെ, അൺഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യരുത്. ഇഫ് യു വാണ്ട് മണി, യു നീഡ് ടു ബി ആൻഡ് കണക്റ്റഡ് ആൻഡ് സ്റ്റേ ഇൻ ടച്ച് വിത്ത് ദ ഹയർ എനർജി പീപ്പിൾ. സ്വപ്നം കാണണം, ആ ലെവലിലേക്ക് നിങ്ങൾ മാറും. നോക്കിയോ, മാറ്റിയെടുക്കും. നിങ്ങൾ നിങ്ങളുടെ ടീമിനെ നിങ്ങൾ ഫിൽട്ടർ ചെയ്യും. നിങ്ങളുടെ നിങ്ങളുടെ ടീമിൽ നിന്ന് കുറെ ആൾ ലോ എനർജി പീപ്പിൾ ഉണ്ട്, അവർ കഴിഞ്ഞു പോകും. ആ എനർജി പീപ്പിളുടെ കൂടെ നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇപ്പോഴൊക്കെ നിങ്ങൾ ചിന്തിക്കും, പഠിച്ചവനെ ഞാനിപ്പോൾ ആരൊക്കെ ഒഴിവാക്കേണ്ടി വരും എന്റെ ടീമിൽ നിന്ന്? ഒഴിവാക്കൊന്നും വേണ്ട, അതൊക്കെ ഓട്ടോമാറ്റിക്കലി പോകും. നിങ്ങൾ ആരും ഒന്നും ഒഴിവാക്കണ്ട. നിങ്ങളുടെ എനർജി ഹൈ ആക്കി നോക്ക്. ആവശ്യമില്ലാത്ത മൊത്തം കഴിഞ്ഞു പോകും, ആവശ്യമുള്ളവർ നിങ്ങളുടെ കൂടെ നിൽക്കും. റൈറ്റ് ആയിട്ടുള്ള ക്ലാസ് നിന്ന് കിട്ടിയ ഒരു അവയർനെസ് അനുസരിച്ച് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, നമ്മളെ എന്താണ് പറയുന്നുള്ളത് അത് നമ്മളെ കൺട്രോളില്ല. കാരണം മറ്റൊരാൾ എന്താ ഇങ്ങോട്ട് പ്രതികരിക്കുന്നുള്ളത് പറയുന്നുള്ളത് അത് അവരെ കൺട്രോളില്ല. അപ്പൊ നമ്മളത് മൈൻഡ് ചെയ്യാതിരിക്കണം. നമ്മളെ നമ്മൾ കൺട്രോളിലിരിക്കുന്നത്, നമ്മളെ ചിന്തകൾ, നമ്മളെ വാക്കുകൾ, നമ്മളെ വിചാരങ്ങൾ. അതെ, കറക്റ്റ് ആയിട്ട് നമ്മളുടെ കൺട്രോള്. ബിന്ദു മാം ഒക്കെ വെച്ചാൽ അടിപൊളിയായിട്ട് പഠിച്ച് 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 ഇപ്പൊ ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള എന്താ വെച്ചാൽ നല്ല പോയിന്റുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. അങ്ങനെ തന്നെയാണ്, ഇതാണ് ആ പവർ എന്ന് പറയുന്നത് കേട്ടോ. ഫുൾ എനർജി, ഫുൾ ഓൺ, ഫുൾ പവറിലാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ ചോദിക്കും ഏത് ഈ അടിച്ച സാധനം? ചോദിക്കും, ഈ അടിച്ച സാധനം ഒന്നുമില്ല, രാവിലെ കേൾക്കുന്ന ഈ മോട്ടിവേഷനാണ്, ഈ ക്ലാസ്സാണ്. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന 5 AM ക്ലബിൽ വന്നിട്ട് രാവിലെ നിങ്ങൾ നിങ്ങളെ ചാർജ് ചെയ്യണം എന്ന് പറയുന്നത്. നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇറങ്ങി തിരിച്ച് കഴിഞ്ഞാൽ വേറെ എനർജി, യുദ്ധത്തിന് പോവാ, പിന്നെ അവിടെ ജയിക്കലത് വേറെ വഴിയില്ല. സൂപ്പർ ഫോക്കസ്ഡ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ യുദ്ധം ജയിച്ചു വരാം. അപ്പൊ നന്നായിട്ട് ഹഗ് ചെയ്യാൻ പറ്റുന്നവരെ ഹഗ് ചെയ്യുക. അപ്പൊ ഞാൻ ഈ ഒരു ചാർജ് പ്രോഗ്രാമിൽ ഈ ഹഗ്ഗിങ് കൊണ്ടുവന്നത് 2018 ലാണല്ലോ. പിന്നെ 2020 അവിടെ നിൽക്കട്ടെ, ഞാൻ ആ ചോദ്യത്തിലേക്കൊക്കെ വരാം, വെറിയ ഉണ്ടാവല്ലോ. അപ്പൊ കാർഡ് കയറണ്ട, തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഞാൻ പറയുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യാം. ടെൻഷൻ കൊണ്ടാണ് പേടി ഉണ്ടാകുന്നത്, തീർച്ചയായിട്ടും പല സംഗതികളുണ്ട്. നമ്മുടെ നമ്മുടെ 30 ഡേയ്സ് കോഴ്സിലുണ്ടല്ലോ, അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അത് ഞാൻ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് എന്താ വെച്ചാൽ, ഈ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് നമ്മളുടെ ഗോളിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നു, ഹയർ എനർജിയിൽ നിൽക്കുന്നു. നമ്മൾ ആ ലെവലിൽ നമ്മൾ നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാർജ് പ്രോഗ്രാമിൽ നമ്മൾ കൊണ്ടുവന്നിരുന്ന ഒരു സംഗതിയാണ് ഈ വാറിന്റെ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പരമാവധി ആൾക്കാരെന്ന് വെച്ചാൽ ഹഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹഗ് ചെയ്യാം, അവർക്ക് നല്ല ഷെയ്ക്കാൻ്റെ കൊടുക്കാന്ന് പറഞ്ഞില്ല. അതേപോലെ തന്നെ നന്നായിട്ട് ഹഗ് ചെയ്യാം, ഹഗ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നന്നായിട്ട് ഒന്ന് ഒന്ന് പാറ്റ് ചെയ്യാം. അത് ലീഡർഷിപ്പാണ് കാണിക്കുന്നത്, നിങ്ങൾ മുകളിലാണ്. അതേപോലെ അവരെ നിങ്ങൾ കെയർ ചെയ്യുന്നു, നിങ്ങൾ മുകളിലാണ്, നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നു, സ്നേഹിക്കുന്നു. ഒരു ഹഗ് കൊടുക്കാൻ പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഹഗ് ചെയ്യാം, ഹഗ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാം, ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റും. അതേപോലെ ടാപ്പ് ചെയ്യും, ഈ സംഗതികൾ നിങ്ങൾ എന്ത് ചെയ്യാം, പാറ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടാവും. എപ്പോഴും നിങ്ങൾ ഹയർ എനർജിയിൽ നിന്നിട്ടായിരിക്കണം. ഈ ഹഗ് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ എപ്പോഴും ഒരു ബബിൾ പ്രൊട്ടക്ഷനിലാണെന്നുള്ളത് ഫീൽ ചെയ്യണം. ശരിക്കും ശ്രദ്ധിക്കുക, നിങ്ങൾ ബബിൾ പ്രൊട്ടക്ഷനിലാണ് ഉള്ളത് എന്നൊരു ഇമാജിനേഷൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം. അതായത് അവരുടെ നെഗറ്റീവ് എനർജി ഹഗ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് വരുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ഹഗ് ചെയ്യുന്ന സമയത്ത് ഫിസിക്കൽ ടച്ചാണ് നെഗറ്റീവ് എനർജി പാസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവിടെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൊട്ടക്റ്റഡ് എന്നുള്ള ഒരു ഇമാജിനേഷൻ നമുക്ക് ഫീൽ ഉണ്ടാവണം. നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ള ഒരു ഇമാജിനേഷൻ പ്രൊട്ടക്ഷൻ ഫീൽഡ് ഇമാജിൻ ചെയ്ത് ഫീൽഡ് ചെയ്തിട്ട് വേണം ഹഗ് കൊടുക്കാൻ. പോസിറ്റീവ് എനർജി മാത്രം നമ്മൾ അങ്ങോട്ട് പാസ് ചെയ്യുന്നതായിട്ടും അയാളെ അയാൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യും. സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ, നല്ല രീതിയിലേക്കുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ സൈന്യം, യുദ്ധത്തിനുള്ള സൈന്യം വർദ്ധിക്കാൻ തുടങ്ങും.
നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക, നന്നായിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, നന്നായിട്ട് ഹഗ് ചെയ്യുക. നിങ്ങളുടെ അലയൻസ് ശക്തമാകും, ജീ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളുടെ ബന്ധങ്ങൾ സ്ട്രോങ് ആയിട്ട് വരും. അതേപോലെ തന്നെ ആൾക്കാരോട് നല്ലത് മാത്രം സംസാരിക്കുക, നല്ല വിഷയങ്ങൾ മാത്രം, ആ നല്ല ആശയങ്ങൾ മാത്രം സംസാരിക്കുക. ഗോസിപ്പുകളോ മറ്റുള്ള കാര്യങ്ങളോ ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും ചർച്ച ചെയ്യാതിരിക്കുക, അതിലൊന്നും ഭാഗമാവരുത്. യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ എങ്ങനെ വിജയിക്കാം, എങ്ങനെ അടുത്ത രാജ്യം കെട്ടിപ്പടുക്കാം, എങ്ങനെ അടുത്ത യുദ്ധം ജയിച്ചിട്ട് അടുത്ത കാര്യങ്ങൾ നേടിയെടുക്കാം എന്നുള്ള ചർച്ചകളിൽ പങ്കെടുക്കാം. അത്തരത്തിലുള്ള ആൾക്കാരുടെ കൂടെ കൂടുതൽ ഹയർ എനർജി വൈബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ജോലി ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ എപ്പോഴും ആ രീതിയിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇനി പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നല്ല പണം സമ്പാദിക്കണം എന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലം ചിലപ്പോൾ പ്രശ്നമായിരിക്കാം. അവിടുന്ന് ഹയർ വൈബ്രേഷൻ ഉള്ള എനർജിയുള്ള സ്ഥലത്തേക്ക് ചിലപ്പോൾ പോകേണ്ടി വരും. ചേഞ്ച് യുവർ എൻവയോൺമെന്റ്. പണം ഒരിക്കലും ദാരിദ്ര്യമുള്ളിടത്തേക്ക് വരില്ല, ദാരിദ്ര്യം ഫീൽ ചെയ്യുന്നിടത്തേക്ക് വരില്ല, പ്രയാസം ഫീൽ ചെയ്യുന്നിടത്തേക്ക് വരില്ല, സമ്പൽ സമൃദ്ധി ഫീൽ ചെയ്യുന്നിടത്തേക്കാണ് പണം. പണം പണത്തിന് മാച്ച് ആകുന്ന സ്ഥലത്തേക്ക് പെട്ടെന്ന് വരുള്ളൂ. ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫൈവ് സ്റ്റാർ ഹോട്ടൽസ്. അവിടെ നല്ല പണമുണ്ട്, കാരണം നല്ല പണം ഉണ്ടാക്കുന്ന എല്ലാവരും ഹയർ എനർജി ഫ്രീക്വൻസി ഫീൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ്. പണം ഉണ്ടാക്കുന്ന ആൾക്കാർ എല്ലാവരും ഒത്തുകൂടുന്ന സ്ഥലമാണ്. ബിസിനസ് കോൺഫറൻസുകൾ. ഈ പണം ഉണ്ടാക്കുന്ന കുറേ എനർജി മാച്ച് ആവുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഈ എനർജി കയ്യിലായിട്ട് കയ്യിലുള്ള ആൾക്കാരെല്ലാവരും ഒത്തുകൂടുന്ന സ്ഥലങ്ങളുണ്ട്. കോൺഫറൻസുകൾ, ബിസിനസ്സുകാരുടെ കോൺഫറൻസുകൾ, മീറ്റപ്പുകൾ, പ്രോഗ്രാമുകൾ, അത്തരത്തിലുള്ള സംഗതികൾ, ഇതിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ യാത്ര ചെയ്യണം. അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക്, അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നമ്മളും ചെല്ലണം. അവിടെ നിന്ന് നമുക്കും അങ്ങനെ നമ്മൾ എന്ത് വെച്ചാൽ അതിനനുസരിച്ചുള്ളൊരു ഇതിലേക്ക്, അത്തരത്തിലുള്ള സംഗതികൾ. യുദ്ധത്തിന് പോകുമ്പോൾ ഇടക്കം തീയണം, ഇത്തരത്തിലുള്ള സ്ഥലത്തേക്ക് പോകണം, യുദ്ധം വിജയിക്കാൻ. ആ ഒരു മൈൻഡ് സെറ്റ് അപ്പോഴാണ് കിട്ടുക. ആ ഒരു എനർജിയിൽ അവിടെ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരെ പോലെ ആയിപ്പോകും. നമ്മൾ അവരെ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്ത ഫീലാണ്. ഇടയ്ക്ക് ചൈനയിൽ പോകണം, ഇടയ്ക്ക് ദുബായിൽ പോകണം, വിസിറ്റ് ചെയ്യണം കാര്യങ്ങൾ, ഇതൊക്കെ സ്വപ്നം കാണുക. ആ ഒരു എനർജി അങ്ങോട്ട് അക്വയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിൽ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഹയർ എനർജിയിൽ നിന്നിട്ട് ഫ്രീക്വൻസിയിൽ നിന്നിട്ട് നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾക്ക് എപ്പോഴും വേണ്ടത് ഒരു മാജിക്കൽ മൈൻഡാണ്, ഒരു മിറക്കിൾ മൈൻഡാണ്. എല്ലാം പോസിബിൾ ആണ്. ഞാൻ അവിടെ എങ്ങനെ എത്തും എന്ന് എനിക്കറിയില്ല. എത്തും എന്ന് പറഞ്ഞാൽ എത്തിയിരിക്കും, എത്തും എന്ന് പറഞ്ഞാൽ എത്തിയിരിക്കും, എത്തും എന്ന് പറഞ്ഞാൽ എത്തിയിരിക്കും. ഐ ബിലീവ് ഇൻ ദാറ്റ്, ഐ സ്ട്രോങ്ലി ബിലീവ് ഇൻ ദാറ്റ് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം, ഇറങ്ങിത്തിരിക്കണം. അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നവർക്കുള്ളതാണ് വിജയം എന്ന് പറയുന്നത്. യുദ്ധത്തിൽ വിജയിക്കാനുള്ള ആ ഇന്റേണൽ ശക്തി നമുക്കുണ്ടാവണം. ആ ഉള്ളിൽ നിന്ന് ആ ഒരു എനർജിയും ആ ഒരു ശക്തിയും ആ ഒരു പവറും നമുക്കുണ്ടാവണം. അതുണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ രൂപത്തിൽ ഇറങ്ങിത്തിരിക്കണം, മനസ്സിലാക്കണം. ഉള്ളിൽ എന്താ ഫീൽ ചെയ്യേണ്ടത്? ഉള്ളിൽ എപ്പോഴും ഒരു ശാന്തത ഫീൽ ചെയ്യണം, സമാധാനം ഫീൽ ചെയ്യണം. അതിനാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. ഇന്ന് മെഡിറ്റേഷൻ ചെയ്ത കംപ്ലീറ്റ് ശാന്തത ഇന്നത്തെ ക്ലാസ്സോട് കൂടി പോയി അല്ലേ? ഇപ്പൊ ഫുള്ള് മൈൻഡ് ഫുൾ എനർജിയിലാണ് നിൽക്കുന്നത്, ഹയർ എനർജി ഫ്രീക്വൻസിയിലാണ്. എനർജി കൂടട്ടെ, ഹയർ എനർജിയിലേക്ക് നിങ്ങൾ പോവുകയാണ്. ഇതാണ് മാജിക്കൽ മൈൻഡ്. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന ഒരു മൈൻഡ് ഇല്ലേ, ആ മൈൻഡിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യണം. ഇതാണ് ഹയർ മൈൻഡ്. ഈ മൈൻഡിൽ ഇപ്പൊ എന്തും പോസിബിൾ അല്ലേ? ഞാനിപ്പോ ഈ കേറ്റി തന്നിരിക്കുന്ന മൈൻഡിൽ എന്തും പോസിബിൾ ആണെന്ന് തോന്നുന്നില്ലേ? ഇതെ കുറെ ആൾക്കാർ പറഞ്ഞു, ഞാനിത് ഇവിടെ കമന്റിൽ ഇവിടെ കാണാണ്ട് ആ എനർജി മാറിയതിനാണ് കാണാനുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ സാർ, ഞാൻ നിജീഷാണ് സാർ. യെസ് പറഞ്ഞോളൂ. പിന്നെ ഞാനിപ്പോ സാറിന്റെ ഏകദേശം ഒരു രണ്ടാഴ്ചത്തോളമായി മെഡിറ്റേഷൻ ചെയ്യുന്നു. അപ്പോ എനിക്ക് പ്രധാനമായിട്ട് ഞാൻ എന്റെ വീടിൻ്റെതാണ്. ഞാൻ സാറിന്റെ മെഡിറ്റേഷൻ ഇടം വീടിൻ്റെ ഒരു റിസർച്ച് ചെയ്തു, കാരണം വീട് ഒരുപാട് വീട് ആൾക്കാർ. അപ്പോ ലോണുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തികമായിട്ട് ഇല്ലെങ്കിലും ഇപ്പൊ ഞാനൊരു ലോണുമായിട്ട് ബന്ധപ്പെട്ടിങ്ങനെ, അപ്പോ നമ്മളെ മുദ്രാ ലോണ് ഒരുപാട് ഇൻട്രസ്റ്റ് കുറഞ്ഞതാണല്ലോ. അങ്ങനെ ഒരാളോട് പറഞ്ഞു, എന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരാളോട് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു ഇങ്ങനെ ഉണ്ട്, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അപ്പൊ അത് ഇന്നലെ തന്നെ ആയിരുന്നു, വെറും 2 ദിവസം കൊണ്ട് തന്നെ പറഞ്ഞു, 2 ദിവസം കൊണ്ട് തന്നെ ആ ലോണ് എനിക്ക് 8 ലക്ഷം ലോണ് എനിക്ക് റെഡി ആയി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ താങ്ക്സ് സാറിന്റെ ഈ ഒരു മെഡിറ്റേഷൻ കൊണ്ട് തന്നെ എനിക്ക് കിട്ടിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഐ എം സോ ഹാപ്പി, ഐ എം സോ ഗ്ലാഡ്. ഞാനിപ്പം കുറച്ച് കാര്യങ്ങൾ, ഞാൻ ഇവിടെ നിന്ന് ഇത്രയും പവറിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഉള്ളിലേക്ക് അത്രയും സ്ട്രോങ് ആയിട്ട് സാധനം എന്ത് ചെയ്യണം, വരണം എന്ന് വിചാരിച്ചിട്ടാണ്. ആ എനർജി മനഃപൂർവ്വം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചില വേർഡ്സുകൾ ഞാൻ ഉപയോഗിക്കുന്നത്. അതൊക്കെ എൻ്റെ ടെക്നിക്കാണ്, നിങ്ങളുടെ ബ്രെയിനെ ട്യൂൺ ചെയ്യാനുള്ള സൈക്കോളജിക്കൽ ടെക്നിക്കുകളാണ്. ഞാൻ ഈ ക്ലാസ് ചില ടോണിൽ സംസാരിക്കുന്നത്, ചില സ്പീഡിൽ സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾ അതിനെന്ത് ചെയ്യണം, വെൽക്കം ചെയ്യുക കേട്ടോ. റെസിസ്റ്റ് ചെയ്യരുത്. എൻ്റെ സ്ഥിരമായിട്ടുള്ള മെത്തേഡിൽ നിന്നൊക്കെ ചില ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇന്നിപ്പോൾ എന്തോ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പം അതിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇങ്ങനെയല്ലല്ലോ സാർ സ്ഥിരം ക്ലാസ് എടുക്കൽ. നമ്മൾ ചില ചില വിഷയങ്ങൾ പറയുമ്പോൾ, ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇടിച്ചു കയറണം നമ്മുടെ ഉള്ളിലേക്ക്. അപ്പോൾ ഞാൻ അവിടെ എന്ത് ചെയ്യില്ല, ചിലപ്പോൾ ക്ഷമയോ ദയോ ഒന്നും കാണിക്കില്ല, അങ്ങോട്ട് ഇടിച്ചങ്ങെടുക്കുന്നു.
ഇടിച്ചു കയറിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഫീലിംഗ് കൊണ്ടുവച്ചിട്ട് ഞാൻ ഇറങ്ങുള്ളൂ. അപ്പൊ ആ സമയത്ത് എന്താ വെച്ചാൽ നിങ്ങൾ അതൊക്കെ നിങ്ങൾ അനുവദിക്കുക, അലോ യുവർ സെൽഫ്. ഓക്കെ, അപ്പൊ എന്താ വെച്ചാൽ വളരെ നല്ല രീതിയിൽ എന്താ വെച്ചാൽ ഐ അലോ മൈ സെൽഫ് ടു ട്രാൻസ്ഫോർമേഷൻ. ഈ എനർജി ട്രാൻസ്ഫോർമേഷനെ ഞാൻ വെൽക്കം ചെയ്യുന്നു, ഐ വെൽക്കം. നിങ്ങൾ എല്ലാവരും ഒന്ന് പറയാം, എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് എല്ലാവരും ഒരുമിച്ച് പറഞ്ഞത് ഐ വെൽക്കം ദിസ് എനർജി ട്രാൻസ്ഫോർമേഷൻ. ഈ ഒരു താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ലൈഫിൽ വലിയ രീതിയിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, അപ്പൊ ഇവിടെ കമന്റ് വരുന്നുണ്ട്, പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, നമ്മൾ എങ്ങനെ സ്പൗസിനെ കൂടി ഈ എനർജിയിലേക്ക് കൊണ്ടുവരാം. അപ്പൊ നമ്മൾ എന്ന് വെച്ചാല് നമ്മളുടെ എനർജി ഹയർ ലെവലിലേക്ക് കൊണ്ടുവരിക, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, സ്പൗസിന്റെ എനർജി എന്ത് ചെയ്യും, ചേഞ്ച് ആയിട്ട് വരും. നമ്മുടെ ജീവിത പങ്കാളിയുടെ എനർജിയും ചേഞ്ച് ആകും. കാരണം അത് ചേഞ്ച് ആവാതല്ലാതെ വേറെ വഴിയില്ല. സീരിയസ് ആയി മാറി അവർക്ക് മനസ്സിലാകും നമ്മുടെ ഉള്ളിൽ എന്താ വെച്ചാൽ ആ ഹയർ എനർജിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന്. ജസ്റ്റ് ചുമ്മാ ഈ ഒരു പണം 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 കരിയർ 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 അത് നേടണം നേടണം എന്നുള്ള ആ ഒരു സംഗതി മാത്രമല്ല, നമ്മൾ അതിന്റെ കൂടെ സ്നേഹം കൊണ്ടു നടക്കണം. സ്നേഹം വേണം, സ്നേഹം നല്ല രീതിയിൽ സ്നേഹം, അതാണ് ഞാൻ പറഞ്ഞത് പോസിറ്റീവ് ആയിട്ടുള്ള എനർജി. സ്നേഹത്തിൽ നിന്ന് കൊടുക്കണം, ഉദ്ദേശം എന്തായിരിക്കണം, സ്നേഹത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യണം. നല്ല അനുകമ്പ വേണം, നല്ല കരുണ വേണം, അത് നമ്മളോട് മറ്റുള്ളവരോട്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ അതിനാണ് നമ്മൾ ഹീലിംഗ് ചെയ്യുന്നത്, അതിനാണ് നമ്മൾ 30 ഡേയ്സ് പ്രോഗ്രാം. 30 ഡേയ്സ് പ്രോഗ്രാം അടുത്ത ബാച്ച് വരുന്നുണ്ട്, അത് അടുത്ത ബാച്ച് 28-ാം തീയതിയാണ് വരുന്നത്. താല്പര്യം ഉള്ളവർക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യാം. അതിന്റെ പ്രോഗ്രാം ഫീയിലും സംഗതിയിലും ചെറിയ മാറ്റങ്ങളുണ്ട്. സോ ഇപ്രാവശ്യം പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ പ്രോഗ്രാം വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മറ്റൊരു പ്രോഗ്രാം ആണെന്ന് വെച്ചാൽ ഈ 13-ാം തീയതി പ്രോഗ്രാം വരുന്നുണ്ട്. EFT ഫോർ റിലേഷൻഷിപ്പ്, അതായത് നമ്മുടെ ബന്ധങ്ങൾ, ഫാമിലി ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ EFT ഉപയോഗിക്കാം, നമ്മുടെ ട്രോമാസ് ഹീൽ ചെയ്തിട്ട്. നമുക്കൊക്കെ അറ്റാച്ച്മെന്റ് സ്റ്റൈലുകളുണ്ട്, റിലേഷൻഷിപ്പിലുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ എന്താ വെച്ചാൽ ആ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ, ചില ആൾക്കാർ എന്താ വെച്ചാൽ അവോയ്ഡിന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ളവരാണ്, അങ്ങനെയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ വഴക്കോ കാര്യങ്ങളോ ജീവിത പങ്കാളിയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മിണ്ടാതിരിക്കും, അവരിങ്ങനെ സൈലന്റ് ട്രീറ്റ്മെന്റിലേക്ക് പോകും, അല്ലെങ്കിൽ അവൾ എന്ത് ചെയ്യും, ആ പ്രശ്നം ചർച്ച ചെയ്യാതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോകും, അതല്ലെങ്കിൽ വർക്കഹോളിക്കായി പോകും, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ജോലിയിൽ കൂടുതൽ സമയം ചെലവഴിക്കുക, ജീവിത പങ്ക ഫാമിലി ലൈഫിൽ സമയം ഇല്ലാതിരിക്കുക, ഫാമിലിയുടെ കൂടെ വൈഫിന്റെ കൂടെ സമയം ചെലവഴിക്കാതിരിക്കുക, മക്കളുടെ കൂടെ സമയം ചെലവഴിക്കാതിരിക്കുക, ഇതൊക്കെ ഒരു ഉത്തരവാദിത്തമായിട്ട് ഒരു ബാധ്യതയായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരിക. ജോലിയിൽ കൂടുതൽ സമയം ചെലവഴിച്ചു പോകുക, അതാണ് അവോയ്ഡൻസ് ബിഹേവിയർ എന്ന് പറയും. ഓക്കെ, ചില ആൾക്കാരെന്ത് വെച്ചാൽ അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, സിനിമ കാണുക, അല്ലെങ്കിൽ എന്റർടൈൻമെന്റുകളിലേക്ക് ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങുക, അല്ലെങ്കിൽ വെള്ളം അടിക്കുക, അല്ലെങ്കിൽ സോഷ്യലൈസിങ് ആക്ടിവിറ്റിയിൽ പോവുക, ഫാമിലിയുടെ കൂടെ ഇതൊരു വല്ലാത്തൊരു ഭാരമായിട്ട് ഫീൽ ചെയ്യുക. ജീവിത പങ്കാളിയുടെ ജീവിതം അയാളുടെ കൂടെ സമയം ചെലവഴിക്കുന്ന ഒരു ഭാരമായിട്ട് ഫീൽ ചെയ്യുന്നത് ചില ആൾക്കാർക്ക് എന്ന് വെച്ചാൽ അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഉണ്ടാവും. കാരണം ചെറുപ്പകാലത്ത് ട്രോമ അനുഭവിച്ചതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ കാരണം അവരുടെ ട്രോമാറ്റിക് റെസ്പോൺസ് എന്ന് പറയുന്ന അവോയ്ഡൻസ് ആണ്, അതായത് ഫ്ലൈറ്റ് മോഡാണ്, ഫ്ലൈറ്റ് മോഡിലാണ് അവർ ഓപ്പറേറ്റ് ചെയ്തത് ട്രോമ സംഭവിച്ചത്, അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിരുന്ന പാറ്റേൺ ആണ്. അപ്പൊ അത് ഹീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, തിരിച്ച് നേരെ പഴയ പോലെ ഫാമിലിയുടെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അടുത്ത ചില ആൾക്കാരുടെ എന്ന് വെച്ചാൽ ഫ്രീസ് ആണ്, ഫ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫ്രീസ് സംഭവിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഫ്രീസ് റെസ്പോൺസ് സംഭവിച്ചിട്ടുള്ള ആൾക്കാർ, അവരെന്ന് വെച്ചാൽ ആങ്സൈറ്റി ഉള്ളവരായിരിക്കും, അവർക്ക് ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉണ്ടാവുക, അവർ വല്ലാണ്ട് പേടിയായിരിക്കും, സ്നേഹം നഷ്ടപ്പെടും എന്നുള്ള പേടി, അതേപോലെ തന്നെ ഓവർ തിങ്കിങ് വരാൻ സാധ്യതയുണ്ട്. അവർക്ക് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ അവർക്ക് പീപ്പിൾ പ്ലീസിംഗ് എന്ന് പറയുന്നവർ അവരുടെ ഒരു ലവ് ലാംഗ്വേജ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഓവറായിട്ട് പീപ്പിൾ പ്ലീസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ ലൈഫ് പാർട്ണർ, നമ്മുടെ പാർട്ണർ കറക്റ്റായിട്ട് അതിന് വേണ്ടിയിട്ട് ഫുൾഫിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം എക്സ്പ്ലോർ ചെയ്യുന്നൊരവസ്ഥ വരും. ഇത് ഏതാണെന്നുള്ളത് നമ്മളുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈലും നമ്മുടെ ലവ് ലാംഗ്വേജും തിരിച്ചറിഞ്ഞ് കോർ വാല്യൂസിനെ മനസ്സിലാക്കി നല്ല രീതിയിലേക്ക് കമ്പാറ്റബിലിറ്റി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, കമ്പാറ്റബിലിറ്റി ഉള്ളിടത്താണ് കപ്പിൾ ലൈഫ്, ഫാമിലി ലൈഫ് ഈസി ആവുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ ട്രോമാസ് ഹീൽ ചെയ്തിട്ട് ലവ് ലാംഗ്വേജിനെ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി നമ്മളുടെ ട്രോമാറ്റിക് റെസ്പോൺസിനെ ശരിക്കും മനസ്സിലാക്കിയിട്ട് അത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നത് അവിടെയാണ്. നമുക്കൊക്കെ പലരും പറയും നമ്മൾ പരസ്പരം മനസ്സിലാക്കണം എന്നുണ്ട്. ഈ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം
നമ്മളുടെ ട്രോമാറ്റിക് റെസ്പോൺസ് എന്താണെന്ന് മനസ്സിലാക്കണം, നമ്മുടെ ലവ് ലാംഗ്വേജ് എന്താണെന്ന് മനസ്സിലാക്കണം, നമ്മളുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈലുകൾ എന്താണെന്ന് മനസ്സിലാക്കണം, നമ്മുടെ കോർ വാല്യൂസ് എന്താണെന്ന് മനസ്സിലാക്കണം, നമ്മുടെ കമ്പാറ്റബിലിറ്റി ഫാക്ടേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഒരാൾ ഒരു പാർട്ട്ണറെ മനസ്സിലാക്കുന്നത്. നമുക്കൊക്കെ പറയും നമ്മളെ മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കി, ഇത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇവരുടെ ലവ് ലാംഗ്വേജ് മനസ്സിലാകുമ്പോഴാണ്, ഇവരുടെ കമ്പാറ്റബിലിറ്റി ഫാക്ടേഴ്സ് മനസ്സിലാക്കുമ്പോഴാണ്, ഇവരുടെ കോർ വാല്യൂസ് മനസ്സിലാക്കുമ്പോഴാണ്, ഇവരുടെ ഈ പറഞ്ഞിരിക്കുന്ന ട്രോമാറ്റിക് റെസ്പോൺസുകൾ മനസ്സിലാക്കുമ്പോഴാണ് ഒരാൾ ശരിക്കും മനസ്സിലാവുക, അയാൾ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്ന് മനസ്സിലാവുക. അപ്പോൾ ഞാൻ ഇന്നതൊന്നും ചെയ്യാൻ പാടില്ല, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല. ഈ കാര്യങ്ങൾ ഇൻ ഡെപ്ത്തിൽ ഡിസ്കസ് ചെയ്യുന്ന EFT ബേസ് ചെയ്തിട്ടുള്ള ഹീലിംഗ് എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള പ്രോഗ്രാമാണ് നമ്മളുടെ 13-ാം തീയതി നടക്കാൻ പോകുന്ന പ്രോഗ്രാം. അപ്പൊ ആ പ്രോഗ്രാമിലേക്ക് എന്ത് വെച്ചാൽ നിങ്ങൾ എല്ലാവരും വരണം. പ്രോഗ്രാമിലേക്ക് വരാൻ വേണ്ടി താല്പര്യമുള്ള ആൾക്കാർ എന്തെങ്കിലും അതിന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാൻ അന്വേഷിക്കുക. ഫാമിലി ലൈഫ് കാലിക്കറ്റ് വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. ഓഫ്ലൈൻ പ്രോഗ്രാമാണ്, 1-ഡേ പ്രോഗ്രാം. അത് കഴിഞ്ഞ് 3 ഡേയ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓൺലൈനിൽ സപ്പോർട്ടും വേറെ ക്ലാസ്സുകളും ഉണ്ടാകും. ടോട്ടൽ 4 ഡേയ്സിന്റെ പ്രോഗ്രാമാണ്, 3 ഡേയ്സ് ഓൺലൈൻ ക്ലാസ്സും ആയിട്ടുണ്ടാവുക. അപ്പൊ ആ പ്രോഗ്രാമിലേക്ക് എന്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ബന്ധപ്പെടുക കേട്ടോ. എനിവേ, അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞത് എന്താണ്, വാർ യുദ്ധത്തിന് പോകുന്നതാണ്. യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന സമയത്ത് അപ്രീഷിയേറ്റ് ചെയ്യുക, അല്ലെ, ഹഗ് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. ആ ജോലി തുടങ്ങുന്നതിന് മുൻപ്, യുദ്ധത്തിന് ഇറങ്ങുന്നതിന് മുൻപ്, പറ്റുമെങ്കിൽ കണ്ണടച്ചിട്ട് ഓരോ ജോലിയും ഓരോ പ്രധാനപ്പെട്ട ടാസ്കുകൾ ചെയ്യുന്നതിന് മുൻപ് ഒരു 10 മിനിറ്റ് കണ്ണടച്ചിരുന്നിട്ട് എന്ത് ചെയ്യാം, വിഷ്വലൈസ് ചെയ്യാം. പിന്നെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഇടയ്ക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ മൂർച്ച കൂട്ടണം. നിങ്ങൾ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾ നിങ്ങളെ ഒന്നെന്ന് വെച്ചാൽ ടാപ്പ് ചെയ്യുക. ജസ്റ്റ് ടാപ്പിംഗ്, നമ്മുടെ EFTയിലെ ടാപ്പിംഗ് പഠിച്ച ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ടാപ്പ് ചെയ്യാം. പ്രാർത്ഥന നടത്തുന്നവർക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് പോകാം, ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. വേറെ ചില ആൾക്കാർക്ക് ഒന്ന് നടക്കാൻ പോകാം, അല്ലെങ്കിൽ ഒരു 1 മിനിറ്റ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന കീ മെഡിറ്റേഷൻ എന്ന് പറയുന്ന മെഡിറ്റേഷൻസ് ഉണ്ട്. 1 മിനിറ്റ് മെഡിറ്റേഷൻ, ജസ്റ്റ് കണ്ണടച്ചിരിക്കുക, ഒന്ന് വിഷ്വലൈസ് ചെയ്യുക, ഒന്ന് ഫ്രീ ആവുക, ഒന്ന് ഡീപ്പ് ബ്രത്ത് എടുത്ത് റിലാക്സ് ചെയ്തിട്ട് വെച്ചാൽ ഇടയ്ക്ക് വെച്ച് നമ്മളൊന്ന് ഫോക്കസിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. എനിവേ, സ്റ്റേ ഫോക്കസ്ഡ്. ഇനി ചില സമയങ്ങളിൽ വല്ലാണ്ട് ഡൗൺ ആയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ടോക്ക് ടു എ ഫ്രണ്ട്, ഒരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള നല്ല സർക്കിളിലുള്ള ഒരു മെന്ററായിട്ടോ ഫ്രണ്ടുമായിട്ടോ സംസാരിക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്യൂസ് ക്ലിയർ ചെയ്യുക, യുദ്ധം വിജയിക്കുക, തിരിച്ചു വരിക. നാളെ നമ്മൾ സംസാരിക്കും സെലിബ്രേഷനെ കുറിച്ച്. ഇന്ന് നമ്മൾ യുദ്ധത്തെക്കുറിച്ച് സംസാരിച്ച്, നാളെ നമ്മൾ സെലിബ്രേഷനെ കുറിച്ച് സംസാരിക്കും. സോ ഇത്രയും കാര്യം യുദ്ധം ചെയ്തിട്ട് ഒരു 6 മണിയാകുമ്പോഴേക്കും യുദ്ധം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തണം. പിന്നെ അവിടെ എന്താണ്, നമ്മളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. യുദ്ധത്തിൽ ജയിച്ചു വന്ന ഒരാളെ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഭാര്യ ഭർത്താവിനെ ട്രീറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ രാജാവ് യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ ആ വീട്ടിലേക്ക് വരുമ്പോൾ രാജാവിന് എന്ത് ചെയ്യണം, രാജ്ഞി എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം യുദ്ധത്തിന് വന്നിട്ടുള്ള ഒരാൾ മക്കളുടെ കൂടെ സമയം ചെലവഴിക്കേണ്ടത്, എങ്ങനെയാണ് ആ ഡിന്നർ കഴിക്കേണ്ടത്, എങ്ങനെയാണ് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. ദാറ്റ്സ് കോൾഡ് സെലിബ്രേഷൻ. ഓക്കെ, യുദ്ധം കഴിഞ്ഞ് വന്നതിന് ശേഷം അതിനെക്കുറിച്ച് നമ്മൾ നാളെ സംസാരിക്കും. അപ്പോൾ 5 AM ക്ലബിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യിപ്പിക്കണം. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കാൻ പോകുന്നു. എങ്ങനെയുണ്ടായിരുന്നു സെഷൻ, എന്തൊക്കെ കാര്യങ്ങൾ സംശയങ്ങളുണ്ട് ഒക്കെ നമുക്ക് ഇനി ചർച്ച ചെയ്യാം. ആ ഡിസ്കഷനിലേക്ക് നമുക്ക് പോകാം. ഹൗ വാസ് ദ സെഷൻ, വാസ് ഇറ്റ് ബ്യൂട്ടിഫുൾ, വാസ് ഇറ്റ് അമേസിംഗ്? മറക്കരുത്, 5 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. 90 ദിവസം നമ്മൾ സൂപ്പർ ഫോക്കസ്ഡ് ആയിട്ട് 5 മണിക്ക് എണീക്കുന്ന വ്യക്തികളായിട്ട് മാറുക. ആർക്കിന്ന് 5 മണിക്ക് എണീറ്റോ, 5 മണിക്ക് എണീറ്റുള്ള ആൾക്കാരൊക്കെ കമന്റ് ചെയ്ത്, 5 മണിക്ക് എണീറ്റിട്ട് ഇന്ന് 5 മണിക്ക് എണീറ്റുള്ള ആൾക്കാരൊക്കെ കമന്റ് ചെയ്യാം. മെഡിറ്റേഷനിൽ പങ്കെടുത്ത ആൾക്കാർ 5 മണിക്ക് എണീറ്റ് മെഡിറ്റേഷനിൽ, നമ്മുടെ 6 മണിക്കുള്ള മെഡിറ്റേഷനിലൊക്കെ പങ്കെടുത്തുള്ള ആൾക്കാർക്ക് ഒന്ന് കമന്റ് ചെയ്യാം. ജസ്റ്റ് കമന്റ് ചെയ്യാം, എത്ര പേർക്ക് പറ്റി, ഒരു ആവേശത്തോടു കൂടി, ആത്മാർത്ഥയോടു കൂടി, താല്പര്യത്തോടു കൂടി. നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി ഗ്രൂപ്പുകൾ, നിങ്ങളുള്ള ആ ഗ്രൂപ്പുകൾ എന്ത് ചെയ്യണം, ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, യെസ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അപ്പോൾ മറക്കരുത്, ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ 13-ാം തീയതി പ്രോഗ്രാം ഉണ്ട്, അതിലേക്ക് നിങ്ങൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരികയും ചെയ്യാം. യെസ്, 5 മണിക്ക് എണീറ്റു, 5:30 എണീറ്റു. ഓക്കെ, നിങ്ങൾ എത്ര മണിക്ക് എണീറ്റു, ആ ടൈം നിങ്ങൾ സെറ്റ് ചെയ്തോളൂ. വെരി ഗുഡ്. ഒരുപാട് പേര് എന്ന് വെച്ചാൽ എണീറ്റിട്ടുണ്ട്. വെരി ഗുഡ്. ഇന്ന് ക്ഷീണമായിരുന്നു, അസുഖമായിരുന്നു ഒക്കെ പറയുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം കേട്ടോ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ, അടിപൊളിയായിരുന്നോ? ഡിഡ് യു എൻജോയ് ഇറ്റ്? യെസ്, നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫീലിംഗ്സ് ഷെയർ ചെയ്യാം. അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് സംസാരിക്കാവോ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച്? അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ, നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സൂപ്പർ, അതെ സർ, അടിപൊളി. ഇന്നത്തെ പോലെ നല്ല എനർജിയാണ്. എനർജി കേറി എവിടെയോ എത്തിയിട്ടുണ്ട് അല്ലേ? എനർജി കൂടിയിട്ട് സ്റ്റാർട്ടിംഗിൽ എന്താ പറഞ്ഞു കേട്ടില്ല. സ്റ്റാർട്ടിംഗ് ചേരാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ക്ലാസ് യൂട്യൂബിൽ ഉണ്ടാവും കേട്ടോ.
ആ മുഖത്ത് നല്ല പ്രകാശമുണ്ട് സാർ. തീർച്ചയായിട്ടും നമുക്കൊരു മീറ്റപ്പ് ഉണ്ടാവും, മീറ്റപ്പ് ഉണ്ടാകുന്ന സമയത്ത് കാണാം. നമ്മളുടെ ഈ ഒരു ഫൈവ് എം ക്ലബിലെ ആൾക്കാർ തീർച്ചയായിട്ടും നമുക്ക് എടുക്കാം കേട്ടോ. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. മെഡിറ്റേഷൻ ശരിക്കും നമ്മള് കരഞ്ഞുപോയി. സാർ ചിരിക്കുന്നാണെന്ന് പറയുമ്പോ ആക്ച്വലി നമ്മള് ചിരിക്കായിരുന്നു ലാസ്റ്റ് തൊട്ട്. സാർ ശരിക്കും അത് നല്ലതായിട്ട് ഫീൽ ചെയ്തു. വെരി ഗുഡ്. ആയിഷാഹിബ് അല്ലെ മെഡിറ്റേഷനിൽ പങ്കെടുത്തിരുന്നു? വെരി ഗുഡ് സാറേ. മെഡിറ്റേഷനിൽ സൂപ്പർ മെഡിറ്റേഷൻ ഇതാണെന്നുള്ളതാണ് എനിക്ക് എന്റെ ഒരു വിനീതമായ അഭിപ്രായം. ആ കണ്ണാടിയിലുള്ള ആ കണ്ണാടിയിലെ കുഞ്ഞു ആ ചെറിയ കുട്ടിയെ കാണുന്ന ആ ഫീലിംഗ് ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ അമേസിംഗ് ആണ്. അതാണ് ഹീലിംഗ്. അത് ഹീലിങ്ങിനുള്ളതാണ് കേട്ടോ. നിങ്ങളുടെ ചെറുപ്പകാലത്തെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഹീൽ ചെയ്യാനുള്ളതാണ്. അത് ഹീൽ ചെയ്യുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ഒരുപാട് ഭാരം റിമൂവ് ചെയ്ത് വരും കേട്ടോ. നല്ല മെഡിറ്റേഷൻ ആണ്. എല്ലാവിധ ആശംസകളും ഉണ്ട്, സപ്പോർട്ടും ഉണ്ട് കേട്ടോ. സൗണ്ട് കമ്മിയാണ്, അതുകൊണ്ടാണ് വീഡിയോയില് വരാ അല്ല ഓഡിയോയില് വരാത്തത്. നോ പ്രോബ്ലം, ചെറിയ പ്രശ്നമായിട്ട്. ഓക്കെ, എനിവേ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ ക്ഷണിക്കട്ടെ എല്ലാവരോടും പറയാനുള്ള, നിങ്ങളുടെ ഒരു മൂന്ന് ഫ്രണ്ട്സിനെ നമ്മളുടെ ഫൈവ് എ എം ക്ലബിലേക്ക് എത്തിക്കണം. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ലൈഫും ചേഞ്ച് ആവട്ടെ. അപ്പൊ അതൊരു പ്രോമിസ് ആയിട്ട് എടുക്കാം. മൂന്ന് ഫ്രണ്ട്സിനെ ഞാൻ കൊണ്ടുവരും. ഓക്കെ, ക്യാൻ ഐ ഗിവ് മീ ദി ക്യാൻ ഐ 10 പേരെ കൊണ്ടുവരും. നിങ്ങൾ എത്ര പേരെ കൊണ്ടുവരും ഒന്ന് കമന്റ് ചെയ്തേ, ഒന്ന് കമന്റ് ചെയ്തേ. എത്ര പേരിലേക്ക് നമ്മൾ ഈ ഒരു പോസിറ്റീവ് എനർജി എത്തിക്കാൻ ശ്രമിക്കും ഒന്ന് കമന്റ് ചെയ്തേ. ജസ്റ്റ് കമന്റ് ആവും നമ്പറൊന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾ എത്ര പേരെ കൊണ്ടുവരും? ജസ്റ്റ് കമന്റ്. 5 പേരെ കൊണ്ടുവരുന്ന ഒരാൾ കമന്റ് ചെയ്തു. 100 സുഷ്മ പറയുന്നു 100 പേരിലേക്ക് ഞാൻ എത്തിക്കും. വെരി ഗുഡ് ഫാന്റാസ്റ്റിക്. ആഷിഫ് പറയുന്നു 3 പേരെ കൊണ്ടുവരും, 5 പേരെ കൊണ്ടുവരും, 5 പേരെ കൊണ്ട് ഞാൻ ശ്രമിക്കാം. വെരി ഗുഡ് ഫാന്റാസ്റ്റിക്, 5 പേരെ കൊണ്ടുവരും. വെരി ഗുഡ് ബബിത. ഓക്കെ, 5 പേരിലേക്ക് എത്തിക്കും. മറിയം മാം പറയുന്നു ഓക്കെ. ഷിഫാന പറയുന്നു 5 പേരിലെത്തിക്കും. ജെറി പറയുന്നു ഓക്കെ. ലിറ്റിൽ ജെറി പറയുന്നു 3 പേര്. ഓക്കെ, പരമാവധി എത്തിക്കും. ഒരു നമ്പർ അങ്ങോട്ട് പറഞ്ഞോ. 5 പേര്, 15 പേര്, 20 പേര്, 25 പേര്, 30 പേര്, വട്ടം ഒരു ജസ്റ്റ് കമന്റ് ആണ്. അവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, അവരിലേക്ക് നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്യുക, നമ്മുടെ ക്ലാസിന്റെ ലിങ്ക് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ എത്തിക്കാം. ഓക്കെ, 10 പേരിലേക്ക് എത്തിക്കാം, 20 പേരിലേക്ക് എത്തിക്കാം. കാരണം നമ്മളുടെ ലൈഫ് മാറുമെങ്കിൽ നമ്മളുടെ കൂടെ അവരുടെ ലൈഫ് മാറണം. അത്രയ്ക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ കൊടുക്കുന്നത് പരമാവധി ആൾക്കാരിലേക്ക് ഇത് എത്തട്ടെ. എന്നിട്ട് എന്താ വെച്ചാൽ അവരുടെ ലൈഫും ചേഞ്ച് ആവട്ടെ. ഈ ഫൈവ് എ ക്ലബിലേക്ക് എത്തിക്കാൻ പറ്റിയ അത്രയും നല്ലത്. കാരണം അടുത്ത 90 ദിവസത്തിനുള്ളിൽ നമ്മൾ അവരെ ശരിക്കും ചേഞ്ച് ചെയ്തിട്ട് എടുക്കണം നമുക്ക് കേട്ടോ. അവരുടെ 5 പേരെ കൊണ്ടുവന്നു. വെരി ഗുഡ്. ഹലോ സാർ, പുതിയ ബാച്ചിലുള്ള ആളാണ്. റിലേഷന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ എന്റെ മോനുമായിട്ടുള്ള റിലേഷന്റെ ഒരു ഇത് പറയാനാ. മോനിപ്പം ബാംഗ്ലൂരിലേക്ക് ക്ലാസ് തുടങ്ങി. അപ്പൊ പൊതുവെ പഠിത്തത്തിൽ അങ്ങനെ ബുക്കുമായിട്ട് ഇരിക്കുന്ന ഒരു ടൈപ്പ് ആളൊന്നല്ല. അപ്പൊ ഞാൻ ഭയങ്കര ടെൻഷനിലാണത്, ഉൽക്കണ്ട ടെൻഷൻ അല്ല, അല്ലാത്ത ടെൻഷൻ വേറുണ്ട്. ഈ കുട്ടി എങ്ങനെ തിരിച്ചു വരും പഠിക്കോ? അപ്പൊ സാറിനോട് ഞാന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മളെ അവരായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചതാണ്. എന്നാലും ഞാന് ഓക്കെ, മറുപടി ഇത്രയേ ഉള്ളൂ. നമ്മുടെ നമ്മളുടെ 30 ഡേയ്സ് പ്രോഗ്രാമിൽ ഉണ്ടല്ലോ മാം. അപ്പം ഒരു കാര്യം വെച്ചാൽ അതിലുള്ളത് കൊണ്ട് നിങ്ങൾ സേഫ് ആണ്, വറീഡ് ആവണ്ട. ഇതിന്റെ റിയാലിറ്റി എന്താ വെച്ചാൽ, നമ്മൾ ഇന്നലെ പഠിപ്പിച്ച ഓർമ്മയില്ലേ ഡിസോസിയേഷൻ? ആ ഡിസോസിയേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതായത് ഇപ്പം ആ ഒരു ഫീലിംഗിൽ മോന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ അറ്റാച്ച്ഡ് ആണ്, നിങ്ങൾ അതിൽ അത് നിങ്ങൾ ലോവർ എനർജിയിലേക്കേ പോവുള്ളൂ ആ ഫീലിംഗ്. അപ്പൊ തൽക്കാലം എന്ന് വെച്ചാൽ ഇറ്റ്സ് ഓക്കെ, ഹി ഈസ് സേഫ്. ആള് സേഫ് ആണ്, ആള് പഠിച്ചോളും, ആള് നല്ല രീതിയിലേക്ക് റെഡി ആയി വന്നോളും. ഞാൻ അതിനെ കുറിച്ച് വറീഡ് ആവണ്ട എന്നുള്ളത് ലെറ്റ് ഗോ ചെയ്യുക. ഫ്രീ ആയിട്ട് നിൽക്കുക, നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുക, നിങ്ങളെ ഫീൽ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ഹയർ ഫ്രീക്വൻസിലേക്ക് കൊണ്ടുവന്നാൽ മതി, ഓട്ടോമാറ്റിക്കലി ആള് ട്രാൻസ്ഫോം ആയി വരും. ബാക്കി കൂടുതൽ കാര്യങ്ങൾ കോഴ്സിൽ പഠിപ്പിക്കും. ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത്ര ചെയ്താൽ മതി. ഈ പറഞ്ഞ കാര്യം നിർത്തുക ഒന്ന്. ഞാൻ അതിൽ വറീഡ് ആവട്ടെ, ആവശ്യമില്ല. അവൻ ഓട്ടം റെഡി ആയിട്ട് വന്നോളൂ. രണ്ടാമത്തെ കാര്യം,
അവൻ പഠിക്കുന്നതായിട്ട് മനസ്സിൽ കാണുക, വിഷ്വലൈസ് ചെയ്യുക. ഒരു 10 മിനിറ്റ് കണ്ണടച്ചിരുന്നിട്ട് എന്ത് ചെയ്യുക, അവൻ പഠിക്കുന്നതായിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക, വേറെ ഒന്നും ചെയ്യരുത് കേട്ടോ. ഇത് ചെയ്യുക, അവൻ പഠിക്കുന്നതായിട്ട് മനസ്സിൽ കാണുക. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുക അങ്ങനെ അവൻ മാറുക, അതാണ് എനർജിയുടെ കളി. അത് നമ്മൾ EFTയിൽ പഠിക്കും, നിങ്ങൾ പഠിക്കാൻ പോകുന്നുള്ളൂ കേട്ടോ. ഓ ശരി, ഈ കാര്യങ്ങൾ ചെയ്താൽ മതി റിസൾട്ടിലേക്ക് വരും. അതിൽ എന്നെ ട്രസ്റ്റ് ചെയ്യുക, യു ഹാവ് ടു ട്രസ്റ്റ് മീ, യു ഹാവ് ടു ട്രസ്റ്റ് ദ യൂണിവേഴ്സ്, യു ഹാവ് ടു ട്രസ്റ്റ് ദ പ്രോസസ്. ട്രസ്റ്റ് ചെയ്യാനാണ്, ലെറ്റ് ഗോ ചെയ്യാന്ന് പറഞ്ഞു. ക്ലിയർ ആയല്ലോ? നമുക്ക് വേറെ വഴിയില്ലല്ലോ. നമ്മള് സ്ത്രീകൾ പൊതുവെ മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അതിനെ പറ്റിട്ട് സാറിന് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാണോ വേണ്ടത്? ഇപ്പൊ സാറിന്റെ ക്ലാസ് കേട്ടോണ്ട് നമുക്ക് ടു ഡു ലിസ്റ്റ് എഴുതാൻ പറ്റുമോ? കാരണം അങ്ങനെ നമ്മള് കുറച്ച് അത്രയും സമയം നമുക്ക് സേവ് ചെയ്യാലോ. അപ്പൊ ആ ഒരു കാര്യത്തിനെ പറ്റിട്ട് എന്താണ്? മൾട്ടി ടാസ്കിംഗ് എഴുതുന്ന, മൾട്ടി ടാസ്കിംഗ് ചെയ്യുന്ന കാര്യമാണോ പറയുന്നത്? എനിക്ക് മനസ്സിലായി. ഹലോ, മൾട്ടി ടാസ്കിംഗ് നല്ലതാണോ അല്ല നമ്മൾ ഒരു അറ്റ് എ ടൈം ഒരു കാര്യം മാത്രം ചെയ്യാണോ? ആ, നിങ്ങൾക്ക് മൾട്ടി ടാസ്കിംഗ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് അത് സ്ട്രെസ് തരുന്നില്ലെങ്കിൽ മൾട്ടി ടാസ്കിംഗ് ചെയ്യാം, സ്ട്രെസ് തരുന്നുണ്ടെങ്കിൽ മൾട്ടി ടാസ്കിംഗ് ചെയ്യരുത്. ഓക്കേ സർ. മൾട്ടി ടാസ്കിംഗ് ചെയ്യുന്ന സമയത്ത് സ്ട്രെസ് ഫീൽ ചെയ്യാൻ, നിങ്ങൾ ഓവർവെൽമഡ് ആവുന്നുണ്ടെങ്കിൽ, സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യരുത്. അല്ല, നിങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റിയ ഒരു എനർജി ലെവൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. നോ ഇഷ്യൂ, സിമ്പിൾ ആൻസർ. So whenever you do it, you will understand. Okay, thank you. Hello, okay. Sir. Yes, parnjolo Srishma. Sir, adu innathe class adivule irunnu to innum parayanilla athre or happiness manasinte ullile vannittunde kaaranam cha namukku namukku oru vaadu pradhisandhigal undaavumbol njan enne happy aakirunnathu chale njan oru vaadu artwork okke cheyayirunnu njan sherikku oru artist aanu. അപ്പൊ എനിക്ക് ഹാപ്പിനെസ് ഞാൻ ഇഷ്ടപ്പെട്ടത് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോ എന്താ പറയാ സംസാരിക്കുന്നത്. ഞാൻ എന്റെ ഉള്ളില് ഒരു പേഴ്സണലി ഒരു പോസിറ്റീവ് ഞാൻ സ്വന്തമായിട്ട് കൊണ്ടുവന്നത്, ആരെന്നെ തളർത്തിയാലും ഞാൻ അവിടെ പോസിറ്റീവ് കൊണ്ടുവന്നത് എന്താന്ന് വെച്ചാ, ഞാൻ എന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോൾ എനിക്ക് അതൊക്കെ ഞാൻ മറന്ന് എല്ലാം ആ ഒരു പുതിയൊരു ഓരോ ഡേയും ഞാൻ അത്രയും കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഇന്നത്തെ സാറ് ക്ലാസ് എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് ആണ് കേട്ടോ. അത് പക്ഷെ എനിക്ക് സന്തോഷം കൊണ്ടാണ് എനിക്ക് ശരിക്കും സംസാരിക്കുമ്പോൾ ആ ഒരു ഇത് വരാത്തത്. എന്നാലും ഞാൻ പറയാണ്. പിന്നെന്ന് വെച്ചാല് എന്റെ ജോബിന്റെ കാര്യം ഞാൻ പറയല്ലേ സാറിന്റെ അടുത്ത്. അപ്പൊ ഞാൻ അവിടെ പോയപ്പോ അവിടെ ഫുൾ നെഗറ്റീവായിട്ട് ആ ഒരു സ്ഥാപനം തന്നെ ഇങ്ങനെ എന്താ പറയാ പൂട്ടി പോകേണ്ട ഒരു അവസ്ഥയിലാണ് നിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഒരു 4-5 days ആയിട്ടുള്ളപ്പോ ഒന്ന് കേറിയിട്ട് അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ശ്രീഷ്മയുടെ ആ പോസിറ്റീവ്നെസ് കംപ്ലീറ്റ് ഞങ്ങൾക്ക് തരണം. എന്നിട്ട് ഇവിടെ പോസിറ്റീവ് ആയിട്ട് ആ ഷോപ്പിനാണെങ്കിലും അവിടുത്തെ മെമ്പേഴ്സ് ആണെങ്കിലും അവിടെ അത്രയും ഒരു ചേഞ്ച് കൊണ്ടുവരാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ സാധാരണ ഞാൻ ആദ്യമായിട്ട് ഒരു ജോബിന് ഇന്റർവ്യൂവിന് പോയത്, അപ്പൊ അവിടുന്ന് എന്നോട് സംസാരിച്ച ഒരു ടൈം കൊണ്ട് അവരെന്റെ അടുത്തുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അവരാ ഒരു ഇത് അവിടെ ചേഞ്ച് ആക്കിയിട്ട് അത്രയും ഒരു ഹാപ്പിനെസ് അവിടെ കൊണ്ടുവരണം. അതുപോലെ തന്നെ അവർക്ക് ആ ഒരു പോസിറ്റീവ് മൈൻഡ് ആ ഒരു ഇത് അവിടെ ഉള്ള നെഗറ്റീവ് എനർജി കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യാൻ എന്റെ അടുത്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതേ ഒരു ടൈം ാണ് ഞാൻ സാറിന്റെ എങ്ങനെയോ ഞാനൊരു ക്ലാസ്സിൽ ഞാൻ ഇന്നലെ അറ്റൻഡ് ചെയ്തപ്പോ സാറിന്റെ കൂടെ അത് അത്രയും പെട്ടെന്ന് ഞാൻ EFTയിലും ജോയിൻ ചെയ്തു. അപ്പൊ എനിക്ക് കറക്റ്റ് ടൈം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലൈഫിൽ ഏറ്റവും ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് തന്നെ ഞാൻ ഈ ഒരു ടൈമിന് കാണണം കേട്ടോ സാർ. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ സാറിന് ഒരുപാട് എന്താ പറയാ, ഞാൻ ഇന്നലെ ഇങ്ങനെ ക്ലാസ് സാറ് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ നമുക്ക് ഇത് വരുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ നമ്മളിപ്പോ ജോയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് പേർക്കുള്ള ആ ഒരു നെഗറ്റീവ്സ് ആയിരിക്കും ചിലപ്പോൾ സാറിന് ചിലപ്പോ ഈ ക്ലാസ്സുകളിന്റെ തടസ്സമൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറ്റിയിട്ട് സാർ ഒരുപാട് പവർ ആയിട്ട് ഞാൻ ഫുൾ പവർ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. സാറിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളെ വന്നിട്ടുള്ള എല്ലാവരും ഇനിയും നമുക്കിപ്പോ 143 പേരുണ്ട്, പക്ഷെ അതൊരു 1000 പേരാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് സൂപ്പർ ആയിരുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച് സാർ. രൂപേഷ് സാർ എന്തോ പറഞ്ഞോ, എന്താണ്? അല്ല, നല്ല അടിപൊളി എനർജറ്റിക് ആയിട്ടുള്ള ഫീഡ്ബാക്ക് എന്ന്. അപ്പൊ എനിക്ക് എല്ലാരോടും പറയണെന്ന് വെച്ചാല്, സാറുടെ ക്ലാസ് കാരണം എന്താ പറയാ, ലൈഫിലെ ഏത് സിറ്റുവേഷൻസും ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു ലെവലിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഒരുപാട് മുകളിലേക്ക് വന്നു സാർക്കറിയാം, പിന്നെ അതില് ഒരു വലിയ വില്ല ഉണ്ടായിരുന്നു, ആ വില്ല വന്നിട്ട് നമ്മളെ തളർത്തിയാൻ ശ്രമിച്ചു. അതിൽ നിന്നും വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ഏകദേശം മുകളിലേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഇനിയിപ്പോ എന്നെ സംബന്ധിച്ചോളം ഏത് സിറ്റുവേഷനും ഞാൻ ലൈഫിൽ ഹാൻഡിൽ ചെയ്യും. ഇപ്പൊ ഈ പറഞ്ഞ ഡിസോസിയേഷനിൽ നിന്ന് എനിക്ക് വന്നതാ. ഞാൻ ഇന്നലെ സുഖമായി കിടന്നുറങ്ങി, എന്റെ മോള് ഇങ്ങനെയൊക്കെ പറഞ്ഞു, രാത്രി എന്തൊക്കെയോ സംസാരിച്ചിരുന്നു, മുമ്പ് എനിക്ക് ഉറക്കം വരില്ലായിരുന്നു. അപ്പം
ഞാൻ ഓവറോൾ ഇതാ എല്ലായിടത്തും പറയാനുള്ളത്, ദിസ് ഈസ് എൻ അമേസിംഗ് കോഴ്സ് ആൻഡ് യു ആർ എൻ അമേസിംഗ് പേഴ്സൺ. താങ്ക് യു. താങ്ക് യു സോ മച്ച് റുബി സാർ. എന്തായാലും വളരെയധികം സന്തോഷം. ഉഷാറാവട്ടെ. ഈ പറഞ്ഞതുപോലെ എല്ലാവരുടെയും ലൈഫിൽ, ഇപ്പൊ സുഷമ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുടെയും ലൈഫിൽ നല്ല രീതിയിലേക്ക് മാറി മറിഞ്ഞു വരട്ടെ. അതിനു വേണ്ടിയിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി, 1000 പേരുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് നമുക്ക് മാറണം. തീർച്ചയായിട്ടും ആ ലെവലിലേക്ക് മാറട്ടെ. ഉഷാറാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഇന്നത്തെ ചലഞ്ച് എന്താ, ഞാൻ റാഫി കൊടുവള്ളി. ഞാൻ ഇന്നത്തെ ചലഞ്ച് എന്താ, സാർ എവിടെ വെച്ച് കണ്ടാലും ഞാൻ ആദ്യം ഹഗ് ചെയ്യും സാറേ. എന്താ വെച്ചാ അപ്പൊ ഞാൻ പറയുകയാണ്, അന്നൊരു ക്ലാസ് കേട്ടേക്കൊണ്ട് റാഫി കൊടുവള്ളിയാണ്. അത് മറന്നുകൊണ്ട് സാറ് മറന്നുകൊണ്ട് റാഫി കൊടുവള്ളി. ശരി ശരി. സാറൊന്ന് ഹഗ് ചെയ്യാന്നുള്ളത്, എപ്പോഴെങ്കിലും വെച്ച് സാറൊന്ന് ഹഗ് ചെയ്യാന്നുള്ളത് ഇന്നത്തെ ചലഞ്ച്. ബാക്കി വെച്ചേക്കണം, അത്രേ ഉള്ളൂ പറയുള്ളൂ. ഓക്കെ, ശരി. എന്നാ പറഞ്ഞതുപോലെ അപ്പൊ ഹാവ് എ ഗ്രേറ്റ് ഡേ. അടിപൊളിയായിട്ട് ഇന്നത്തെ യുദ്ധത്തിന് വേണ്ടിട്ട് ഇറങ്ങിത്തിരിക്കാം കേട്ടോ. വർക്ക്ഔട്ട് ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാം, 10 മിനിറ്റ് എങ്കിലും വർക്ക്ഔട്ട് ചെയ്യാം, അങ്ങനെ എന്ത് എക്സസൈസ് ചെയ്തിട്ട് ഒരു നല്ല രീതിയിലേക്ക് ഒന്ന് സാറേ മുന്നോട്ട് പോകാം കേട്ടോ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സോ മച്ക്. Thank you, sir. Thank you, sir.